കർത്താവിന്റെ വചനത്തെ പങ്കുവെക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ടി എസ് മാത്യു, പാസ്റ്ററുടെ കുടുംബം, ക്രിസ്തുവിൽ അവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്തൃനാമത്തിലുള്ള വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് വർഷിപ്പ് ലീഡ് ചെയ്ത ദൈവദാസൻ മിസ്റ്റർ സാംസൺ, അദ്ദേഹത്തോടൊപ്പം ഈ ഓൺലൈനിൽ പങ്കുചേരുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് സ്തോത്രം. എന്റെ സത്യത്തിൽ ഈ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് ഞാനും കേരളത്തിലായിരിക്കുന്നു. കൃപയാൽ എൻ്റെ 16-ാമത്തെ വയസ്സിൽ കർത്താവ് എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. ഒരു പാസ്റ്ററുടെ മകനായിട്ടാണ് ജനിച്ചതെങ്കിലും സുവിശേഷ വേലയോട് താല്പര്യമായിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് കടന്നുപോയ ഒത്തിരി വേദനയുടെ അനുഭവങ്ങൾ നിമിത്തം എവിടെയോ ഞാൻ അതിലേക്ക് മുൻപോട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതൊരു വാസ്തവമായിരുന്നു. എന്നാൽ കർത്താവിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. കർത്താവ് ആ വലിയ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ തെരഞ്ഞെടുത്തു. 16-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യത്തെ തന്നു. എന്നാൽ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല സുവിശേഷ വേല തിരഞ്ഞെടുത്തത്. എനിക്ക് ബി എ റാങ്കിൽ പാസ്സാകാൻ കർത്താവ് ഭാഗ്യത്തെ തന്നു. അതിനുശേഷം MSW പൂർത്തീകരിക്കാൻ കർത്താവ് അവസരത്തെ തന്നു. അതോടൊപ്പം ശുശ്രൂഷയിൽ കർത്താവ് ഉപയോഗിക്കുവാനായിട്ട് ആരംഭിച്ചു. കുറച്ചു നാൾ, ഏകദേശം 1.5 വർഷത്തോളം ഒരു കോളേജിൽ സ്റ്റുഡൻറ് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാനും കർത്താവ് എനിക്ക് അവസരത്തെ തന്നു. എന്നാൽ അതിലും വലിയൊരു നിയോഗം കർത്താവ് എൻ്റെ മേൽ ഏൽപ്പിച്ചപ്പോൾ അതെല്ലാം വിട്ടിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണ സമയം സുവിശേഷ വേലയിൽ ഇറങ്ങിത്തിരിക്കുവാൻ കർത്താവ് ഭാഗ്യത്തെ തന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. വൈഫും ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. കൃപയാൽ കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രത്യേകിച്ച് അറബ് കൺട്രീസുമായിട്ട് ബന്ധപ്പെട്ട്, അറബ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അബുദാബിയിലും മറ്റ് സ്ഥലങ്ങളിലും അറബ്സിനിടയിൽ ഒരു ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളായിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ ആ വിധത്തിൽ നടത്തുന്നു. 2019 ലണ്ടനിൽ ചില ആഴ്ചകൾ, ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20-ഓളം ദിവസങ്ങൾ ഞങ്ങൾ ആ പട്ടണത്തിൽ വരുവാനും ശുശ്രൂഷിപ്പാനും കർത്താവ് അവസരത്തെ തന്നു. എന്നാൽ ഈ ലോക്ക്ഡൌൺ ദിവസങ്ങളിൽ പലവട്ടം രാജ്യത്തിൽ വചനം അറിയിക്കാൻ കർത്താവ് അവസരത്തെ തരുന്നു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് സകലവും നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? God turns all the evil things into good things. ദൈവം എല്ലാത്തെയും നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവമാണ്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്ന ഈ അവസരങ്ങൾ, വളരെ തിരക്കുള്ള ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ലോക്ക്ഡൌൺ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചൊരു വാചകം ഇങ്ങനെയാണ്: ഈ കാലഘട്ടത്തിൽ മറ്റാർക്കും ലഭിക്കാത്ത ഒരു അസാധാരണമായ അവസരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ സെഞ്ചുറി, ഈ ഒരു നൂറ്റാണ്ടിൽ ഇനി ഒരിക്കലും ലഭിക്കാൻ കഴിയാത്തതുപോലൊരു വലിയ അവസരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ ലഭിച്ച അവസരങ്ങളെ നാം തക്കത്തിൽ ഉപയോഗിക്കുക. അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാകട്ടെ. നമ്മളെല്ലാം വാഹനം ഓടിക്കുന്ന ആളുകളാണ്. വാഹനം വെറുതെ നമ്മളൊക്കെ ഓടിക്കാറില്ല. ഓരോ വാഹനത്തിന്റെ അതിന്റെ സിസ്റ്റം അനുസരിച്ച് 10,000 കിലോമീറ്ററോ അല്ലെങ്കിൽ 5,000 കിലോമീറ്റേഴ്സോ കഴിയുമ്പം ആ വാഹനം ആരാണോ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ആ കമ്പനിയിൽ കൊണ്ടുചെന്ന് അതിൻ്റെ കേടുപാടുകളെയൊക്കെ പരിശോധിക്കുന്ന ഒരു സിസ്റ്റം ഈ വാഹനവുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാം. ഇതുപോലെ ഒരു ദൈവവൈതലിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്രക്കിടയിൽ ദീർഘനാളുകൾ നാം കർത്താവിനെ അറിഞ്ഞു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം നല്ലതാണ്. എന്നാൽ നമ്മെ ഒന്ന് സ്വയം വിലയിരുത്തുവാനും സ്വയം ശോധന ചെയ്യുവാനും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനും ഈ ദിവസങ്ങളിൽ നാം നമ്മെ തന്നെ ഇടയാക്കുമെങ്കിൽ ഞാൻ വിശ്വസിക്കട്ടെ, കർത്താവ് നമ്മെ പണിയുന്ന ദൈവമാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അവൻ നല്ലൊരു കുശവനാണ് നമ്മുടെ കർത്താവ്. ആ കുശവൻ ആ പാത്രത്തെ എങ്ങനെ മെനഞ്ഞെടുക്കുന്നു, അതുപോലെ ഈ ദിവസങ്ങളിൽ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ നമ്മെ കർത്താവ് രൂപപ്പെടുത്തി എടുക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുന്നു. അധികം മുഖവരകളില്ലാതെ, ഐ നോ ദാറ്റ് യു നോ യുവർ ടൈം ഹാസ് ഓൾറെഡി ഇച്ചിരി മുമ്പോട്ടേക്ക് പോയി. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കർത്താവിന്റെ അകത്ത് ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശം നിങ്ങളിലേക്ക് കൈമാറുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. 1-2 വചനങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വൈക്കം മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, ഈ 2 വാക്യങ്ങൾ പ്രാരംഭത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം വായിക്കാൻ ആഗ്രഹിക്കുന്നു. മാർക്ക് ചാപ്റ്റർ 1:12-13 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 12-ൽ
അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ച് പോന്നു. ഒരു വാക്യം കൂടെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. അടുത്തത്, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ട് ഇരുന്നു. വളരെ സുപരിചിതമായ രണ്ട് വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ഐ വിൽ ബി മിനിസ്റ്ററിംഗ് ഫ്രം മാർക്ക് ചാപ്റ്റർ 1:12. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ് ഞാൻ അതിനകത്തു നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഭാഗമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായവും മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലും യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു എന്ന് മർക്കോസ് പറയുമ്പോൾ ലൂക്കോസ് പറയുന്നു പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. നമുക്കറിയാം യേശു കർത്താവിന്റെ ജനനം പ്രവാചകന്മാരിലൂടെ ദൈവം അറിയിച്ച ഒരു വലിയ പ്രവചനത്തിന്റെ നിവൃത്തിയായിരുന്നു യേശു കർത്താവിന്റെ ജനനം. മാത്രമല്ല, ഏദൻ തോട്ടത്തിൽ ആദിമ മനുഷ്യനായിരിക്കുന്ന ആദമും ഹവ്വയും പരാജയപ്പെട്ട ആ നിമിഷത്തിൽ ദൈവം അവരോട് പറഞ്ഞ ഒരു പ്രവചനത്തിന്റെ നിവൃത്തിയായിരുന്നു യേശു കർത്താവിന്റെ ജനനം. അങ്ങനെ ദൈവത്തിന്റെ പദവി പ്രകാരം അവൻ പുത്രനായ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് അവൻ വന്നു. അവൻ യേശു കർത്താവ് മറിയയുടെ ഉദരത്തിൽ ജനിച്ചു. ആ ജനനത്തെ കുറിച്ച് നമുക്കറിയാം, അതൊരു സാധാരണ ജനനമായിരുന്നില്ല. പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നപ്പോൾ അവൻ പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ടവനാണ് യേശു കർത്താവ്. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ചില ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. നാം വായിച്ച വാക്യത്തിന്റെ തൊട്ടു മുകളിലെ ഭാഗം നമുക്ക് നന്നായി അറിയാം. യേശു കർത്താവ് തന്റെ സ്നാനത്തിനു ശേഷം, അവൻ സ്നാനപ്പെട്ടതിനു ശേഷം യേശു കർത്താവിനെ പരിശുദ്ധാത്മാവ് മറ്റൊരിടത്തേക്ക് നടത്തുന്നതാണ് ഈ വചനത്തിന്റെ സന്ദർഭം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയെ അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 parts. 33.5 വർഷം യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഈ 33.5 വർഷത്തെ യേശുവിന്റെ ജീവിതത്തെ 3 ഭാഗങ്ങളായി നമുക്ക് വേർതിരിക്കുവാനായിട്ട് കഴിയും, അല്ലെങ്കിൽ അപ്രകാരം ഞാൻ വേർതിരിക്കുവാനായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏതാണ് ഈ 3 ഭാഗങ്ങൾ? യേശു കർത്താവിന്റെ ജനനം മുതൽ സ്നാനം വരെ പഠിക്കുമ്പോൾ അത് 1-ാമത്തെ അമൻ ഘട്ടമായി നമുക്കതിനെ കാണുവാനായിട്ട് കഴിയും. യേശു കർത്താവിന്റെ ജനനം മുതൽ സ്നാനം വരെയുള്ള 1-ാമത്തെ ഘട്ടം. അടുത്തതായി നാം ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, സ്നാനം മുതൽ ഹല്ലേലൂയ യോർദാൻ, അല്ലെങ്കിൽ യോർദാൻ മുതൽ മരുഭൂമി വരെയുള്ള ആ 40 ദിവസത്തെ 2-ാമത്തെ ഘട്ടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 3-ാമത്തെ ഘട്ടം മരുഭൂമി വരെ, മുതൽ ഗോൽഗോത്ത വരെയുള്ള അല്ലെങ്കിൽ യേശു കർത്താവിന്റെ പുനരുത്ഥാനം വരെയുള്ള 3-ാമത്തെ ഘട്ടം. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഈ 3 ഘട്ടങ്ങൾക്ക് 3 ഇത് 3 ഞാൻ ഇതിനെ നെയിം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. 1-ാമത്തേത്, യേശുവിന്റെ ജനനം മുതൽ യേശു സ്നാനപ്പെടുന്ന യോർദാൻ വരെയുള്ള 1-ാമത്തെ ഘട്ടത്തെ പണിയപ്പെടുന്ന ഘട്ടം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഹല്ലേലൂയ. 2-ാമത്തെ ഘട്ടം, അതായത് യോർദാൻ മുതൽ മരുഭൂമി വരെയുള്ള 2-ാമത്തെ ഘട്ടം ത്തെ വേണമെങ്കിൽ പരിശോധിക്കപ്പെടുന്ന പരിശോധനയുടെ ഘട്ടമെന്ന് നമുക്ക് വിളിക്കാനായിട്ട് കഴിയും. 3-ാമത്തെ ഘട്ടം, യേശു കർത്താവിന്റെ മരുഭൂമിയിലെ യാത്ര മുതൽ താൻ ഗോൽഗോത്തയിൽ അല്ലെങ്കിൽ തന്റെ മരണത്തിൽ താൻ അവസാനിക്കുന്നതുവരെയുള്ള 3-ാമത്തെ ഘട്ടത്തെ വെളിപ്പെടുത്തുന്ന ഘട്ടമെന്ന് നമുക്ക് വിളിക്കുവാനായിട്ട് കഴിയും. ശ്രദ്ധിക്കുക, 1 പണിയപ്പെടുന്ന ഘട്ടം, 2 പരിശോധിക്കപ്പെടുന്ന ഘട്ടം, 3 വെളിപ്പെടുത്തുന്ന ഘട്ടം. ഇന്ന് എന്നെ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിൽ എല്ലാവരും ഇതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൂടെ ഇപ്പോൾ
കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. ഒരു പക്ഷേ ആമേൻ യേശുവിനെ പോലെ ആമേൻ ഒന്നാമത്തെ ഘട്ടത്തിൽ പണിയപ്പെടുന്ന ഒരു ഘട്ടത്തിലൂടെ ആയിരിക്കാം ഇന്ന് നീ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. നീണ്ടു 30 വർഷത്തെ യേശുവിന്റെ ചരിത്രം നിങ്ങൾ ഒന്ന് പഠിച്ച്, വാഗ്ദത്തങ്ങൾ പലതുണ്ട്, വാഗ്ദത്തങ്ങൾ മാതാവ് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അനേക വാഗ്ദത്തങ്ങൾ കേട്ടതാണ് യേശു കർത്താവിന്റെ അമ്മ. അനേക വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയാണ് യേശു കർത്താവ്. എന്നാൽ ഈ 30 വർഷത്തെ ഈ കണക്ക് പരിശോധിക്കുമ്പോൾ ഒരു വാഗ്ദത്തം പോലും നിവർത്തിക്കപ്പെട്ടിട്ടില്ല. He has heard many promises. 1000, 10,000 കണക്കിന് വാഗ്ദത്തങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ വാഗ്ദത്തങ്ങൾ ഒന്നും ചലിക്കാത്ത അവസ്ഥയിൽ, ഈ വാഗ്ദത്തങ്ങൾ ഒന്നും നിവർത്തിക്കപ്പെടാത്തതുപോലെ മുൻപിൽ ഒരു ചോദ്യമായി നിൽക്കുന്ന ഒരു പണിയപ്പെടുന്ന ഘട്ടം. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ദൈവസഭയെ ഓർമ്മിപ്പിക്കട്ടെ, ഇഫ് യു ആർ ഗോയിങ് ത്രൂ ദിസ് പ്രോസസിങ് ടൈം, യു മൈ നോട്ട് സീ ഐ മിറക്കിൾസ് ഇൻ യുവർ ലൈഫ്. ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ നീ ഒരു അത്ഭുതം കണ്ടെന്ന് വരത്തില്ല. ഹല്ലേലൂയ. ഒരു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നീ വലിയ ദൈവപ്രവർത്തികൾ കണ്ടെന്ന് വരികയില്ല. എന്നാൽ യേശു കാണിച്ച മാതൃക എന്താണെന്നറിയാമോ? അവൻ ആ പണിയപ്പെടുന്ന ഘട്ടത്തിൽ വിശ്വസ്തനായിരുന്നു. ഇന്ന് പകൽ ദൈവസഭയെ ദൈവം നമ്മെ പണിയുമ്പോൾ, ദൈവം നമ്മെ ഉടയ്ക്കുമ്പോൾ, ദൈവം നമ്മെ റീമോൾഡ് ചെയ്യുമ്പോൾ, അവൻ നമ്മെ റീഷേപ്പ് ചെയ്യുമ്പോൾ, ഇന്ന് പകൽ നീ അതിന്റെ നടുവിൽ മൗനമായിരുന്ന് വിശ്വസ്തതയോടെ, ഹല്ലേലൂയ, പിറുപിറുക്കാതെ അനുസരണത്തോടെ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു ഇണങ്ങിയ പാത്രമായിരിക്കുമെങ്കിൽ, ഞാൻ ഈ പകൽ ആത്മാവിൽ പറയട്ടെ, അവൻ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, അവനെ പണിയപ്പെടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ, വാഗ്ദത്തങ്ങൾ പലതും കേട്ടിട്ട് ആമേൻ ഒന്നും നടക്കാത്തതുപോലെ, ആമേൻ എല്ലാം നിർജീവമായി പോയതുപോലെ നിന്റെ സാഹചര്യം നിന്നോട് പറയുമ്പോൾ, ഈ പകൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, അവിടെ നീ മൗനമായിട്ടിരിക്കുക. ബി ഫെയ്ത്ത്ഫുൾ ആൻഡ് റിമെയിൻ പേഷ്യന്റ്. ഹല്ലേലൂയ. നീ വിശ്വസ്തതയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുമെങ്കിൽ ഈ പണിയപ്പെടുന്ന ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നിനക്ക് ഒരു വെളിപ്പെടുത്തുന്ന ഘട്ടമുണ്ട്. ഹല്ലേലൂയ. ഒരാമേൻ പറഞ്ഞാട്ടെ. എന്റെയും നിങ്ങളുടെ എല്ലാം ജീവിതത്തിലൂടെ ഈ പണിയപ്പെടുന്ന ഘട്ടമുണ്ട് കേട്ടോ. ഞാന് ഈ പണിയപ്പെടുന്ന ഘട്ടത്തെ കുറിച്ച് പഠിച്ചപ്പം ഇത് യേശുവിന് മാത്രമായിരുന്നില്ല, ദൈവം ഉപയോഗിച്ചിട്ടുള്ള ഏതെല്ലാം വ്യക്തികളെ നിങ്ങൾ ഒന്ന് പരിശോധിച്ച്. ഹല്ലേലൂയ. ദൈവം ആരെയും ഇന്ന് വിളിച്ച് നാളെ വാഗ്ദത്തം കൊടുത്തിട്ടില്ല. ദൈവം ആരെയും ഇന്ന് വിളിച്ച് നാളെ അടുത്തൊരു തലത്തിലേക്ക് ഉയർത്തിയിട്ടില്ല. യോസഫിനോട് ചോദിച്ചാൽ യോസഫ് പറയും, ഒരു രാത്രി ഞാൻ സ്വപ്നം കണ്ടതാ, പക്ഷേ ആ സ്വപ്നം നിവർത്തീകരിക്കപ്പെടാൻ ദീർഘനാളിന്റെ പണിയിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു. ഹല്ലേലൂയ. ഞാൻ കണ്ട സ്വപ്നം, എന്റെ ചിന്ത, ആ സ്വപ്നം നാളെ നിവർത്തിക്കപ്പെടുമെന്ന്. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. യോസഫ് പറയും, സ്വപ്നം കണ്ട അന്ന് മുതൽ, ആ സ്വപ്നം എന്നിലേക്ക് ദൈവം പകർന്ന ആ നിമിഷം മുതൽ അവൻ എന്നെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ സ്വപ്നം നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തം നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്നൊരു ആമേൻ ഹല്ലേലൂയ ഒരു പ്രോമിസ് നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ ആ പ്രോമിസിലേക്ക് നിന്നെ നടത്തുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആമേൻ. ബിഹൈൻഡ് എവ്രി പ്രോമിസ് ഗോഡ് ഹാസ് എ പ്രോസസ്. യോസഫിനോട് ചോദിച്ചാൽ യോസഫ് പറയും, എന്റെ ലൈഫിലെ പ്രോസസ് ആയിരുന്നു എന്റെ സഹോദരന്മാര് എന്നെ വിട്ടുകളഞ്ഞത്, എന്റെ ലൈഫിലെ പ്രോസസ് ആയിരുന്നു എന്നെ അടിമച്ചന്തയിൽ വിറ്റ് കളഞ്ഞത്. ഹല്ലേലൂയ. എന്റെ ലൈഫിലെ പ്രോസസ് ആയിരുന്നു പൊത്തിഫേർ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന്, ഹല്ലേലൂയ, എന്നെ ആമേൻ കുറ്റാരോപിതനാക്കിയത്. ഇന്ന് ഞാൻ ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ എഴുതി വെച്ച ഒരു മെസ്സേജ് എന്നതിനേക്കാൾ ഉപരി ആമേൻ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചിലരോട് പറയുക, ഹല്ലേലൂയ, നീ അറിയാത്ത കുറ്റത്തിന്, ഹല്ലേലൂയ, നീ ചെയ്യാത്ത പ്രതിസന്ധിക്ക് ആമേൻ ആരെങ്കിലും നിന്നെ കുറ്റം ആരോപിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ നീ യോസഫിനെ പോലും മിണ്ടാതിരുന്നോ, ഹല്ലേലൂയ, നിന്നെ വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ദർശനം തന്ന ദൈവം നിന്നെ വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. ഇതിന്റെ എല്ലാ നടുവിലൂടെ നീ കടന്നു പോകുമ്പോഴും ആമേൻ എന്റെ ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിന് മാറ്റം വന്നിട്ടില്ല. എന്റെ ദൈവം നിന്നെ അറിയിച്ച ദൈവശബ്ദത്തിന് മാറ്റം വന്നിട്ടില്ല. അവന്റെ ശബ്ദത്തെ അനുസരിക്കുവാനും അവന്റെ വാക്കിനെ കീഴ്പ്പെടുവാനും നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഒരു യോസഫിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ എന്റെ കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവരും.
ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ച് മോശയിലേക്ക് മടങ്ങി വരാം. മോശയുടെ ചരിത്രത്തിലും ഈ മൂന്ന് ഘട്ടം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. മോശ ദൈവത്തിന്റെ വാഗ്ദത്തമായിട്ട് ജനിച്ച ഒരു വ്യക്തിയാ. ഹല്ലേലൂയ. വാഗ്ദത്തമായി ജനിച്ചൊരു ദൈവമനുഷ്യൻ. എന്നാൽ മോശയുടെ ചരിത്രം പഠിക്കുമ്പോൾ മോശയ്ക്കും ഉണ്ടായിരുന്നു ഇതുപോലെ പണിയപ്പെടുന്ന ഒന്നാമത്തെ ഘട്ടം. ഹല്ലേലൂയ. ദീർഘവർഷങ്ങൾ ആമെ തന്റെ മേൽ കിടക്കുന്ന നിയോഗങ്ങൾ ചലിക്കാത്ത വിധം 80 വർഷങ്ങൾ ഒരു മരുഭൂമി ഒരു പൊട്ടനെ പോലെ ഒരു ഭോഷനെ പോലെ അവൻ അമ്മായിയപ്പന്റെ ആടിനെയും മേയിച്ച് നടക്കുന്ന മോശയോട് ചോദിച്ചാൽ മോശ പറയും അവൻ എന്റെ വാഗ്ദത്തം ഇനി എന്റെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം വർഷങ്ങൾ കടന്നുപോയി, കാലഘട്ടങ്ങൾ കടന്നുപോയി, എന്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ മോശയ്ക്ക് അറിയത്തില്ല ദൈവം അവനെ എന്ത് പദ്ധതിയിലൂടെയാണ് നയിക്കുന്നതെന്ന്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ഇഫ് ഗോഡ് ഹാസ് ചോസൻ യു, ഐ മീൻ അണ്ടർസ്റ്റാൻഡ് ദിസ് മെസ്സേജ്. ഈ വചനത്തെ നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം നിങ്ങളെ ഒരു പ്രോസസ്സിംഗ് അനുഭവത്തിലൂടെ കടത്തിവിടും, ഒരു പണിയപ്പെടുന്ന അനുഭവത്തിലൂടെ കടത്തിവിടും. ഹല്ലേലൂയ. ഇവിടെ പുത്രനായ യേശുവിനെ നീണ്ട 30 പിതാവ്, ഹല്ലേലൂയ, അതിന് ഒത്തിരി വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും 30 യേശുവിന്റെ ചരിത്രത്തെ കുറിച്ച് വചനത്തിൽ നമുക്ക് അധികം കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഹല്ലേലൂയ, ചില വാക്യങ്ങളിൽ പറയുന്നു അവൻ തന്റെ ഭവനത്തിൽ തന്റെ പിതാവിനും മാതാവിനും ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു. ദീർഘകാലത്തെ അവൻ പ്രവചനത്തിന്റെ നിവൃത്തി, അനേക ദൈവശബ്ദത്തിന്റെ റിസൾട്ട് ആയിരിക്കുന്ന യേശു കർത്താവിന്റെ ലൈഫില് ആദ്യത്തെ 30 ഹി വാസ് സൈലന്റ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, യേശുവിന് പകരം ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ, നിങ്ങളുടെ കാര്യം പോട്ടെ, എന്റെ കാര്യമായിരുന്നെങ്കിൽ, അല്ലെ, ആ 30 നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാ. കാരണം അധികാരം കയ്യിലില്ലാത്തതല്ല പ്രശ്നം, അധികാരമുണ്ട്. അന്നും ഈ 30 യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ അവൻ പച്ചവെള്ളം വീഞ്ഞായിത്തീരും. പക്ഷെ എനിക്ക് മനസ്സിലാക്കിയത്, അവൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ പ്രോസസ്സിംഗ് ഘട്ടത്തിലൂടെ യേശു അവൻ കടന്നു പോയപ്പോൾ ഹി നെവർ ട്രൈ ടു റിവീൽ ഹിംസെൽഫ്. ഞാന് ഇന്ന് പ്രഭാതത്തിൽ സഭയോട് പറയട്ടെ, ദൈവം നിങ്ങളെ പണിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ബുദ്ധിയിലും നിങ്ങളുടേതായിട്ടുള്ള വഴികളിലും ആശ്രയിക്കരുത്. When God breaks you, when God allows you to go through a process, be humble in his presence. ദൈവത്തിന്റെ കരങ്ങളിൽ നീ നിങ്ങളെ തന്നെ താഴ്ത്തിക്കൊടുക്കുക. അതാണ് പത്രോസ് തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കുക. ശ്രദ്ധിച്ച്, ഇന്നും പലർക്കും കഴിയാത്ത ഒരു കാര്യം, ദൈവം ഉയർത്തണമെന്ന് എല്ലാവർക്കും ആഗ്രഹമാണ്. അമ്മ പ്രവാചകൻ വന്ന് അമ്മ തലയെ കൈവച്ച് ഞാൻ നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, അത് എനിക്കും അമ്മ സന്തോഷമാണ്. പക്ഷേ അമ്മ അവിടെ പത്രോസ് ഒരു കാര്യം പറയുന്നുണ്ട്, ദൈവം നിന്നെ ഉയർത്തണമെങ്കിൽ നീ എന്ത് ചെയ്യണം? തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കണം. ഹല്ലേലൂയ. ഞാൻ ഈ പ്രഭാതത്തിൽ ചേർച്ചിനോട്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് തരുന്ന നിയോഗത്തിൽ കൈമാറട്ടെ. എവിടെ താഴ്മയുണ്ടോ, എവിടെ ദൈവസന്നിധിയിൽ താണിരിക്കാൻ കഴിയുമോ, ഹല്ലേലൂയ, അമ്മ ദൈവത്തിന് നിന്നെ അവന്റെ പദ്ധതി പ്രകാരം ഉയർത്തുവാനായിട്ട് കഴിയും. എവിടെയെല്ലാം നമ്മുടെ പ്രൈഡ്, ഹല്ലേലൂയ, നമ്മിലെ നിഗളവും നമ്മിലെ ഞാൻ എന്ന ഭാവവും ഉയർന്നു വരുന്നോ, മനസ്സിലാക്കിക്കോ, ദൈവത്തിന് നിന്നെ ഉയർത്താൻ കഴിയത്തില്ല. നീ സ്വയമായി ഉയരുകയെ വഴിയുള്ളൂ. ഹല്ലേലൂയ. അവൻ എവിടെയെങ്കിലും നീ സ്വയത്തിൽ ആശ്രയിച്ച് ഉയർന്നാൽ, അവൻ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ആ ഉയർച്ച ഒരു ശാശ്വതമായ ഉയർച്ചയല്ല. എന്നാൽ ദൈവം നിന്നെ ഉയർത്തുമ്പോൾ, ഹല്ലേലൂയ, നിന്ദിക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം ചെയ്യണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യട്ടെ, ദൈവം നിങ്ങളെ ഉയർത്തുമ്പോൾ ഒരു കാലഘട്ടം മുഴുവൻ നിന്നെ നിന്ദിച്ചവർ, ഒരു കാലഘട്ടം മുഴുവൻ നിന്നെ പരിഹസിച്ചവർ, ഹല്ലേലൂയ, അവർക്ക് മുൻപിൽ ദൈവം നിന്നെ ഒരടയാളമാക്കി മാറ്റും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പെട്ടെന്ന് മുമ്പോട്ടേക്ക് പോകാം. യേശു കർത്താവിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ഘട്ടം, ഇറ്റ് ടുക്ക് അബൌട്ട് 30 30 യേശു കർത്താവ് മൗനമായി കാത്തിരുന്നു. ഒരത്ഭുതങ്ങൾ ചെയ്തില്ല, ഒരടയാളങ്ങൾ ചെയ്തില്ല, ഒരു വീര്യപ്രവൃത്തി ചെയ്തില്ല. എന്നാൽ സ്വന്തം ഭവനത്തിന്, സ്വന്തം മാതാപിതാക്കൾക്ക്
കീഴ്പ്പെട്ടിരിക്കുകയായിരുന്നു എന്നെ കേൾക്കുന്ന ഐ നോ ദാറ്റ് ദർ ആർ മെനി യങ് ചിൽഡ്രൻ ദർ ആർ മെനി കിഡ്സ് വാച്ചിങ് മീ ത്രൂ ദിസ് ഓൺലൈൻ ലെറ്റ് മീ ടെൽ യു ഇഫ് ഐ മീൻ വെൻ യു സേ ദാറ്റ് ഐ എം എ ഗോഡ്ലി ചൈൽഡ് യു നോ ദിസ് ഈസ് ദി എക്സാമ്പിൾ ദാറ്റ് ജീസസ് ഹാവ് ഷോൺ അസ് ഹി വാസ് ഒബീഡിയൻ്റ് ടു ഹിസ് പേരൻസ് ഹി ഈവൻ ദോ ഹി വാസ് ഫുൾ ഓഫ് അതോറിറ്റി ഈവൻ ദോ ഹി വാസ് ഫുൾ ഓഫ് പവർ ദിസ് ഈസ് ദി എക്സാമ്പിൾ ദാറ്റ് ജീസസ് ഹാസ് ഷോൺ അസ് ജീസസ് വാസ് ഒബീഡിയൻ്റ് ആൻഡ് സബ്മിസീവ് to his parents. Amen. Hallelujah. Yeshu Kartavu enikkum ningalkkum kaanichu thirunna maathruka endam ariyamo sagale adhikaarangalumulla Yeshu Kartavu sagala hallelujah shaktiyumulla Yeshu Kartavu amen avan thanda maathapithakkalkku കീഴ്പ്പെട്ടിരുന്നു ഹല്ലേലൂയ ഇന്ന് പകൽ പ്രിയമുള്ളവരെ എവിടെ നീ കീഴ്പ്പെട്ടിരിക്കുന്നു എവിടെ നീ വിശ്വസ്തതയോടെ ആമേൻ അനുസരണത്തോടെ ദൈവമാക്കി വെച്ചിരിക്കുന്ന അധികാരത്തിന് മുമ്പിൽ കീഴ്പ്പെട്ടിരിക്കുമോ അവിടെ ദൈവം നിന്റെ മേലുള്ള അഭിഷേകത്തെ ആമേൻ വെളിപ്പെടുത്തും ഹല്ലേലൂയ ദൈവമാണ് നിന്നെ അഭിഷേകം ചെയ്തതെങ്കിൽ ദൈവമാണ് നിന്നെ നിയോഗമേൽപ്പിച്ചതെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു റിവീൽ യുവർ അനോയിന്റിംഗ് യു ഡോണ്ട് ഹാവ് ടു റിവീൽ യുവർ കോളിംഗ് ബട്ട് വെയിറ്റ് അപ്പോൺ ദ ലോർഡ് ആൻഡ് ഹീ വിൽ റിവീൽ യു അറിയത്തില്ല പരിശുദ്ധാത്മാവ് ഈ പകൽ അസാധാരണമായി എന്നോട് സംസാരിക്കുന്നു ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ ദൈവമാണ് നിന്നെ അഭിഷേകം ചെയ്തതെങ്കിൽ ദൈവമാണ് നിന്നെ നിയോഗമേൽപ്പിച്ചതെങ്കിൽ ദൈവമാണ് നിന്നെ ആ പട്ടണത്തിൽ അയച്ചതെങ്കിൽ ദൈവമാണ് നിന്നെ ആ രാജ്യത്തിൽ കാലുകുത്തിച്ചതെങ്കിൽ പ്രിയമുള്ള ദൈവമക്കളെ അത് ഞാനും നീയും സ്വയത്തിൽ ആശ്രയിക്കണ്ട കഴിവിൽ ആശ്രയിക്കണ്ട അവൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവൻ നിന്നെ മറന്നു കളയുന്നവനല്ല അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാണ് ഹല്ലേലൂയ ഇവിടെ ഈ പ്രോസസ്സിംഗ് ടൈമിലൂടെ യേശു കർത്താവ് കടന്നു പോകുമ്പോൾ യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക സബ്മിഷന് കീഴ്പ്പെട്ടിരുന്നു ഹല്ലേലൂയ ഇനി രണ്ടാമത്തെ ഘട്ടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു അത് പരിശോധനയുടെ ഘട്ടമാണ് ഹല്ലേലൂയ ആഫ്റ്റർ എവ്രി പ്രോസസ് എല്ലാ പണിയപ്പെടുന്ന എല്ലാ പ്രോസസ്സിനും ശേഷം എല്ലാ പണിയപ്പെടുന്ന ഘട്ടത്തിന് ശേഷം ഒരു 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 പരിശോധനയുടെ ഘട്ടമുണ്ട് ഹല്ലേലൂയ നമ്മുടെ കയ്യിലിരിക്കുന്ന ഏതൊരു വസ്തു നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാട്ടർ ബോട്ടിൽ ആകട്ടെ വാട്ട് എവർ തിങ്സ് ദാറ്റ് യു ആർ യൂസിങ് ബിഫോർ ഇറ്റ് കെയിം ടു യുവർ ഹാൻഡ് അത് നിങ്ങളുടെ കൈകളിൽ എത്തുന്നതിന് മുൻപ് ഒന്ന് ആമേൻ അതിനെ ആരോ മാനുഫാക്ചർ ചെയ്യുന്നു അതിനെ ആരോ സംബഡി മെയ്ഡ് ദാറ്റ് പ്രോഡക്റ്റ് യു നോ ആഫ്റ്റർ മേക്കിംഗ് ദെ ഡിഡ്ന്റ് ഗിവ് ടു യുവർ ഹാൻഡ്സ് ദെ അലൗ ദാറ്റ് പ്രോഡക്റ്റ് ടു ഗോ ത്രൂ എ ടെസ്റ്റ് ഹല്ലേലൂയ ആമേൻ മറ്റുള്ളവർ ഉണ്ടാക്കിയ ഭൂമിയിലെ മനുഷ്യൻ പോലും അവൻ ഉണ്ടാക്കുന്ന ഏതൊരു വസ്തുവിനെയും പരിശോധിച്ചതിന് ശേഷം മാത്രമേ മറ്റൊരു വ്യക്തിക്ക് കൈമാറത്തുള്ളൂ അതുതന്നെയാ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് യേശു കർത്താവിന്റെ 30 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവൻ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റതിന് ശേഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി എന്തിനാ യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി മരുഭൂമി യേശുവിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു പരിശോധിക്കപ്പെടുന്ന ഇടമായിരുന്നു ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് ടെസ്റ്റിംഗ് ഹല്ലേലൂയ ആമേൻ അവന്റെ അതുവരെയുള്ള ക്രിസ്തീയ ജീവിതത്തിൽ ആമേൻ നമുക്കറിയാം 30 വർഷത്തെ യേശുവിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ യേശു എന്ത് ചെയ്യുകയായിരുന്നു ആമേൻ 12-ാമത്തെ വയസ്സിൽ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നു അവൻ ദേവാലയത്തിൽ ചെന്നിട്ട് അവിടെയുള്ള പരീശന്മാരോടും ശാസ്ത്രിമാരോടും അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരോടും വചനം പറഞ്ഞ് വചനത്തിലൂടെ തന്റെ ഹല്ലേലൂയ ജ്ഞാനം വെളിപ്പെടുത്തിയ ഒരു യേശു കർത്താവ് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ആ വചനത്തെ ബന്ധിപ്പിച്ച് പറഞ്ഞാൽ നീണ്ട 30 വർഷം യേശു എന്ത് ചെയ്യുകയായിരുന്നു ഹി വാസ് ലേണിംഗ് ദ വേർഡ് ഹല്ലേലൂയ അവൻ വചനം പഠിക്കുകയായിരുന്നു ഹല്ലേലൂയ അവൻ വചനം അഭ്യസിക്കുകയായിരുന്നു എന്നാൽ ഈ പരിശോധനയുടെ ഘട്ടത്തിലൂടെ അവൻ കടന്നു പോകുമ്പോൾ യേശു കാണിക്കുന്ന മാതൃക എന്താണെന്നറിയാമോ ഹല്ലേലൂയ അവൻ കേട്ട വചനത്തെ അവൻ അവിടെ വെളിപ്പെടുത്തി ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നില്ല ഹല്ലേലൂയ യുനോ In the first 30 years, Jesus was learning the scriptures. Yeshu nyayapramanu vajanu padikkiyayirunnu, abhyasikkiyayirunnu. എന്നാൽ ഈ 40 ദിവസത്തെ പരിശോധനയുടെ ഘട്ടത്തിൽ യേശു എന്താ ചെയ്തെന്നറിയാമോ അവൻ പഠിച്ച വചനത്തെ അവൻ തെളിയിച്ചു കാണിച്ചു ഹല്ലേലൂയ
പിശാചി യേശുവിന്റെ മുമ്പിൽ പരീക്ഷയുമായി കടന്നു വരുമ്പം യേശു ചെയ്തത് ആ പരീക്ഷയുടെ മുമ്പിൽ തകർന്നു പോകുകയല്ല, മറിച്ച് പിശാചു ഒരുക്കുന്ന ഓരോ പ്രലോഭനങ്ങളെയും അവൻ വചനം കൊണ്ട് ജയിച്ചു. ഹല്ലേലൂയ. ആരാ ആത്മീകൻ എന്നറിയാമോ? അവൻ പിശാച് ലോകം നിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ടെംപ്റ്റേഷൻസിനെ, അവൻ ലോകം നിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന പാപത്തിന്റെ രസത്തെ അവൻ വചനം കൊണ്ട് ജയിക്കുന്നവനാ യഥാർത്ഥ ആത്മീകൻ. ഹല്ലേലൂയ. അവൻ, ഞാൻ വീണ്ടും പറയാം, ലോകം നിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളെ, ലോകം നിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന മോഹങ്ങളെ, ആരുടെയെങ്കിലും അവൻ ആരെങ്കിലും നിർബന്ധിച്ചതുകൊണ്ട് ആ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയല്ല, അവൻ നിന്റെ അകത്ത് കിടക്കുന്ന വചനം, ഹല്ലേലൂയ, ആ വചനമായിരിക്കണം നിന്നെ പാപത്തിൽ നിന്ന് വേർതിരിച്ചു നിർത്തേണ്ടത്. ഹല്ലേലൂയ. എന്റെ ഞാൻ, you know, I studied in a college and I did my schooling also. So one day my father called me. ഒരിക്കൽ എന്റെ പപ്പ എന്നെ വിളിച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എങ്ങനെയാ, നീ പാപം ചെയ്യാതിരിക്കുന്നതിന്റെ കാര്യം എന്താ? പറഞ്ഞ കാര്യം അങ്ങനല്ല, വേറെ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് ചോദിച്ചു. ഇന്നതുപോലൊക്കെ ലോകത്തിൽ അവനെ സംഭവിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ ഈ കാര്യങ്ങളൊന്നും നീ ചെയ്യുന്നില്ലെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ നീ ചെയ്യാതിരിക്കുവാണെങ്കിൽ അതിന്റെ കാരണം എന്താ? അടുത്തത് എന്റെ പിതാവ് പറഞ്ഞൊരു വാചകം ഇങ്ങനെയാ, ഞാൻ നിന്നെ പിടിക്കുമെന്നോ മറ്റുള്ളവർ ഇത് കണ്ടുപിടിക്കുമെന്നോ ഉള്ള ഒരു ചിന്തയിലാണ് നീ പാപത്തിൽ ഒഴിഞ്ഞിരിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഒരർത്ഥവുമില്ല. മറിച്ച് ഞാൻ ചെയ്യുന്ന ഏതു പ്രവൃത്തിയെയും എൻ്റെ ദൈവം കാണുന്നു, അത് ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ നിന്ന് എന്നെ സെപ്പറേറ്റ് ചെയ്യുന്നതാണെന്നുള്ള ആ ബോധ്യം നിനക്കുണ്ടെങ്കിൽ നീ ഒരു ആത്മീയനാണ്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയാം, യുനോ വാട്ട് മേക്ക് യു റൺ അവേ ഫ്രം സിൻ? മെനി ടൈംസ് വി റൺ അവേ ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ടു ബി കോട്ട് അപ്പ് ബൈ അതേഴ്സ്. You know, when somebody gets, watches what you are doing, or somebody catches you in that sin, it can bring a lot of dishonor to your family. It can bring a lot of dishonor to your community. Appo mattullavar enne pidikkumenno mattullavar idellam kaanumenno ulla bhayamalla namme പാപത്തിൽ നിന്നും മോഹത്തിൽ നിന്നും വേർതിരിക്കേണ്ടത്. മറിച്ച് ഹല്ലേലൂയ, നാം കേട്ട വചനവും, ഹല്ലേലൂയ, നാം പ്രാപിച്ച അഭിഷേകവും നിമിത്തം അവൻ പിശാച് കൊണ്ടുവരുന്ന ഓരോ പ്രലോഭനങ്ങളെയും, പിശാച് കൊണ്ടുവരുന്ന ഓരോ പാപത്തിന്റെ, ഹല്ലേലൂയ, മോഹങ്ങളെയും ജയിക്കുന്ന അവൻ ഒരു വചനത്തിന്റെ വെളിപ്പാട് നമ്മിലുണ്ടെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നീ പാപത്തിന്റെ മുമ്പിൽ അവൻ മുട്ടുമടക്കത്തില്ല, നീ അതിനെ ജയിക്കുന്നവനായിട്ട് തീരും. ഇഷ്ടകർത്താവ് ഇവിടെ രണ്ടാമത്തെ ഘട്ടമായി ഇരിക്കുന്ന പരിശോധനയുടെ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, ദിസ് ഇസ് വാട്ട് ഹി ഡിഡ്. ഹി സ്പോക്ക് ദ വേർഡ് ദാറ്റ് വാസ് ഇൻ ഹിസ് ഹാർട്ട്. യേശു പിശാചിനെ ജയിച്ചത് തന്റെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ വചനം കൊണ്ടാണ്. പിശാച് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്ന ഒന്നാമത്തെ പ്രലോഭനം ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കയ്യിൽ കല്ലെടുത്തിട്ട് പറഞ്ഞു, ഈ കല്ലിനെ അപ്പമാക്കി തീർക്കണം. യേശു എന്താ മറുപടി പറഞ്ഞു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ വചനങ്ങൾ കൊണ്ടും അവൻ തൃപ്തനാകും. എന്താ വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? യേശു പിശാചിനോട് പറയുകയാണ്, ഏ കള്ളപ്പിശാചെ, കഴിഞ്ഞ 40 ദിവസങ്ങൾ, ഹല്ലേലൂയ, ഞാൻ ജീവിച്ചത് ഈ അപ്പം കൊണ്ടല്ല, എന്നെ ജീവിപ്പിക്കുന്നത് ഈ അപ്പമല്ല, മറിച്ച് എന്നെ ജീവിപ്പിക്കുന്നത് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു ദൈവവൈതലിന്, ഹല്ലേലൂയ, ഒരു യഥാർത്ഥ ദൈവവൈതലിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ അപ്പം വേണമെന്നില്ല, അപ്പന്റെ വചനം മതി. ഹല്ലേലൂയ. അപ്പന്റെ വചനം നിന്റെ അകത്തുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം നിന്റെ അകത്തുണ്ടെങ്കിൽ, ഏത് മരുഭൂമിയുടെ അവസ്ഥയിലും ഏത് വരണ്ട അനുഭവം ത്തിലും അവന് നിലനിൽക്കാൻ കഴിയും. ഇന്ന് പകൽ വചനം അകത്തുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. വചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഏതു പ്രശ്നത്തെയും നമുക്ക് മറികടക്കാം, പക്ഷെ വചനം അകത്തില്ലെങ്കിൽ നീ പരാജയപ്പെടും. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, വചനം അകത്തില്ലെങ്കിൽ, വചനം കേട്ടതുകൊണ്ട് കാര്യമില്ല. ഇന്ന് യൂട്യൂബും ഫേസ്ബുക്കും ഒത്തിരി സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആർക്കെങ്കിലും ഒക്കെ കിട്ടിയ വെളിപ്പാട് കുറെ നമ്മൾ കേട്ടത് കൊണ്ട് കാര്യമില്ല കേട്ടോ, കേട്ടതകത്ത് സ്റ്റോർ ചെയ്യണം. ഹല്ലേലൂയ. അതാ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ, നാം കേട്ട വചനത്തെ നമ്മുടെ ഉള്ളിൽ നാം സൂക്ഷിക്കുന്നവരാകണം. ഇന്ന് പ്രഭാതത്തിൽ കേട്ട വചനത്തെ നിനക്ക് സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, പിശാച് പരിശോധനയുമായിട്ട്
പ്രലോഭനവുമായിട്ട് നിന്റെ മുമ്പിൽ വരുമ്പോൾ ആ ഓരോ പ്രലോഭനത്തെയും നിനക്ക് ജയിച്ചു മുന്നേറാൻ സാധിക്കും. ഇന്ന് പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ, വചനം അകത്തുള്ള ദൈവമക്കൾ, ഹല്ലേലൂയ, വചനം ധ്യാനിക്കുന്ന ഒരു ദൈവവൈദൻ, അവൻ വചനത്തിൽ രസിക്കുന്ന ഒരു ദൈവവൈദൻ, അവൻ ക്രിസ്തീയ ജീവിതത്തിൽ പരാജയപ്പെടത്തില്ല. ഒരു പക്ഷേ അല്പം കാലം അവൻ മറഞ്ഞിരുന്നാലും ഹല്ലേലൂയ, ദൈവം അവനെ ഉയർത്തുന്ന ഒരു സമയമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ എന്നെ കേൾക്കുന്ന യവനക്കാരോടും ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവരോടും പറയട്ടെ, ആമേൻ, കഴിയുന്നത്ര സമയം, ഹല്ലേലൂയ, യൂസ് യുവർ ടൈം ടു ഫീഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. യു ഹാവ് ടു ഫീഡ് യുവർ സെൽഫ് with the word of God. Don't feed yourself with the worldly things. Don't feed yourself with the, you know, worldly writings and other things. Feed yourself with the word of God. Hallelujah. ഒരു ദൈവവൈദൻ അവനെ നിറയ്ക്കേണ്ടത് ലോകത്തിൻ്റെതായിട്ടുള്ള ചിന്തകൾ കൊണ്ടല്ല, ലോകത്തിൻ്റെതായിട്ടുള്ള അവൻ മറ്റു കാര്യങ്ങളെ കൊണ്ടല്ല. ഒരു ഒരു ദൈവവൈദൻ അവനെ നിറയ്ക്കേണ്ടത് അവൻ്റെ അകത്ത് വചനം കൊണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ദൈവം വചനം നിറയട്ടെ. നാം വായി തുറന്ന് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പുറത്തു വരട്ടെ. അങ്ങനെ വചനം അകത്തുള്ളവൻ പരാജയപ്പെട്ടു പോകത്തില്ല, അവൻ പരിശോധനകളിലും പ്രലോഭനങ്ങളും ജയിച്ചവനായിട്ട് പുറത്തു വരും. ഞാൻ മുമ്പോട്ടേക്ക് പോകാം. എന്നെ ഞാൻ ഈ വാക്യത്തിൽ നിന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ചിന്ത പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ അവൻ ഒന്നാം അധ്യായത്തിന്റെ മാർക്കോസിന്റെ സുവിശേഷം 1:12 പറയുകയാണ്, പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. ശ്രദ്ധിച്ച്, ഇതിന് തൊട്ട് മുമ്പ് എന്താ സംഭവിച്ചത്? യേശു യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനമേൽക്കുന്നു. അതുവരെ അവൻ അടങ്ങിയിരുന്ന, അതുവരെ മൗനമായിരുന്ന യേശു കർത്താവ് ഇവിടെ യോഹന്നാൻ തന്നെ സ്നാനപ്പെടുത്തുന്നതിന് മുൻപ് ലോകത്തോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഇവനാണ് നിങ്ങൾ കാത്തിരുന്ന മശിഹ, ഇവനാണ് നിങ്ങൾ കാത്തിരുന്ന, പ്രവചനങ്ങളിൽ എഴുതി വെച്ചിരുന്ന ആ ദൈവമനുഷ്യൻ ഇവനാണ്, ഇവനാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഇങ്ങനെ ആമൻ യേശുവിന്റെ ഐഡന്റിറ്റിയെ ലോകത്തിന് മുമ്പിൽ ആമൻ യോഹന്നാൻ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയതിനു ശേഷം യേശു കർത്താവ് അവന്റെ മേൽ കൈ കീഴിൽ സ്നാനമേറ്റു. അടുത്തത് വചനം പറയുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നു, അവന്റെ മേൽ വസിച്ചു. എന്നിട്ട് സ്വർഗത്തിൽ നിന്ന് ഇങ്ങനൊരു ശബ്ദമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുവരെ യേശു കർത്താവ് മൗനമായിരുന്നെങ്കിൽ, ആ പണിയപ്പെടുന്ന ഘട്ടത്തിൽ യേശു മിണ്ടാതിരുന്നെങ്കിൽ, അവൻ മൗനമായിരുന്നെങ്കിൽ, ഇവിടെ ഇതാ ഹല്ലേലൂയ, ആ ഒരു ഘട്ടത്തിന് ശേഷം പിതാവായ ദൈവം അവനെ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചത്, ഇങ്ങനെ ലോകത്തിന് മുമ്പിൽ യേശു കർത്താവിനെ വെളിപ്പെടുത്തിയതിനു ശേഷം അവനെ പരിശുദ്ധാത്മാവ് യേശുവിനെ കൊണ്ടുപോയത് ഒരു പബ്ലിക് മിനിസ്ട്രിയിലേക്കല്ല, മറിച്ച് ഒരു പ്രൈവറ്റ് പ്ലേസിലേക്കാണ്. ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? യേശു കർത്താവിനെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോയത് ഒരു പബ്ലിക് മിനിസ്ട്രിയിലേക്കല്ല, മറിച്ച് ഒരു പ്രൈവറ്റ് ലൈഫിലേക്ക, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പ്ലേസിലേക്കാണ്. എവിടേക്കാ യേശുവിനെ കൊണ്ടുപോയത്? മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, ആമേൻ, ഒരു ദൈവവൈദന്റെ ജീവിതത്തിൽ ദൈവം കണ്ടിട്ടുള്ള, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ പദ്ധതിയുള്ള, ദൈവം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു ദൈവവൈദലിനും അവൻ കടന്നു പോകുന്ന, അവനെ ദൈവം കൊണ്ടുപോകുന്ന ഇടമാണ് മരുഭൂമിയുടെ അനുഭവം. ഹല്ലേലൂയ. എന്താ മരുഭൂമിയുടെ അനുഭവത്തിന്റെ പ്രത്യേകത? മരുഭൂമി അവൻ കടുത്ത, അവൻ പ്രതികൂല സാഹചര്യങ്ങളെ കാണിക്കുന്നു. ഇറ്റ്സ് ദ പ്ലേസ് ഓഫ് എക്സ്ട്രീം ക്ലൈമറ്റ്. എന്താ മരുഭൂമിയുടെ പ്രത്യേകത എന്നറിയാമോ? അത് വളരെ കഠിനമായിട്ടുള്ള ഒരു സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. മരുഭൂമിയിൽ പകൽ സമയത്താണെങ്കിൽ യു വിൽ ഫീൽ ദ എക്സ്ട്രീം യുനോ ഹ്യൂമിഡിറ്റി, അറ്റ് നൈറ്റ് യു വിൽ ഫീൽ ദ എക്സ്ട്രീം കോൾഡ്നെസ്. അപ്പോൾ പകൽ സമയങ്ങളിൽ വളരെ ചൂടും രാത്രി സമയങ്ങൾ വളരെ തണുപ്പുമാണ് അനുഭവപ്പെടുന്ന ഇടമാണ് മരുഭൂമി. ഇവിടെ യേശു കർത്താവിനെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോയത് എവിടേക്കാണെന്ന് അറിയാമോ? ഈ മരുഭൂമിയിലേക്കാണ്. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ദൈവത്തിൽ നമ്മുടെ ഒരിക്കും, കർത്താവെ, കഴിഞ്ഞ ആഴ്ച കേട്ട ദൂത് ഇങ്ങനായിരുന്നു, പക്ഷെ എന്റെ ലൈഫിൽ വന്നത് നേരെ പ്രതികൂലമാണല്ലോ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഞാൻ കേട്ട ദൂത് കർത്താവ് എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരുമെന്ന, പക്ഷെ ഇന്ന് എന്റെ ജീവിതത്തിൽ ഞെരുക്കമാണല്ലോ. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെയെങ്കിലും, അങ്ങനെ ആരെങ്കിലും ചിന്തയോടെ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ആലോചനയായിട്ട് പറയട്ടെ, ഹല്ലേലൂയ, മരുഭൂമി നിന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ ഇടമല്ല. ദൈവം നിന്നെ മരുഭൂമിയിലേക്ക്
ഭൂമിയിലേക്ക് നയിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിന്നെ മരുഭൂമിയിലേക്ക് നയിക്കുന്നത് നിന്നെ തകർക്കാനല്ല, മറിച്ച് നിന്നെ പരിശോധിച്ച്, അവൻ ഒരു പൊന്നിനെ പരിശോധിക്കുന്നത് പോലെ അവൻ നിന്നെ പരിശോധിച്ച് പുറത്തു കൊണ്ടുവരുന്ന ദൈവിക പദ്ധതിയുടെ ഇടമാണ് നിന്റെ മരുഭൂമിയുടെ അനുഭവം. ഹല്ലേലൂയ. ജീസസ് വാസ് ലെഡ് ടു ദ വിൽഡർനെസ്. ടുനൈറ്റ് Today I'm going to speak to you about the God's purpose in our wilderness. Hallelujah. Endeyum ningaleyum jeevathile marubhoomiyude poragilulla devathinte uddesham enda. Hallelujah. Enda ee marubhoomiyude pratheekatha? Onnamathayittu njan paranju, it's a place of extreme climate. Randamathe marubhoomiyude pratheekatha, marubhoomiyude oru vyakti nadakkukayanengil, marubhoomiyude oru vyakti yathra cheyyanengil, you know, it consumes more time. അത് ഒത്തിരി സമയമെടുക്കുന്ന യാത്രയായിരിക്കും. സാധാരണ റോഡിലൂടെ നിങ്ങൾ ഒരു മണിക്കൂർ നടക്കുമ്പോൾ നിങ്ങൾക്കൊരു 20 കിലോമീറ്റർ 20 മൈൽ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാമെങ്കിൽ, മരുഭൂമിയിലൂടെ നിങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് ഏകദേശം 5 മൈല് മാത്രമേ നടക്കാൻ കഴിയത്തുള്ളൂ. കാരണം ആ യാത്ര ദുർഘടമാണ്. അപ്പോൾ മരുഭൂമിയിലേക്കുള്ള അമേൻ യേശുവിന്റെ യാത്രയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇറ്റ്സ് ടൈം കൺസ്യൂമിങ്. യു ടേക്ക് എ ലോട്ട് ഓഫ് എഫേർട്ട് ബട്ട് യു ഗെറ്റ് less result. Hallelujah. ഒത്തിരി അധികം സമയമെടുക്കുന്നുണ്ട്, ഒത്തിരി അധികം പ്രയത്നിക്കുന്നുണ്ട്, പക്ഷെ യഥാർത്ഥത്തിലുള്ള ആ റിസൾട്ട് ലഭിക്കുന്നില്ല. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ ജീവിതത്തിൽ ഒത്തിരി പ്രയത്നിച്ചിട്ടും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഹല്ലേലൂയ ഒത്തിരി വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മ നിങ്ങളുടെ കയ്യിൽ എത്തുന്നില്ലെങ്കിൽ, ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, അതൊരു മരുഭൂമിയുടെ അനുഭവമാണ്. ഹല്ലേലൂയ. ആ മരുഭൂമിയുടെ അനുഭവം നിന്റെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്നത് നിന്നെ തകർക്കാനല്ല, ഇതിനു ശേഷം അവൻ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. മരുഭൂമി തകർച്ചയുടെ ഇടമല്ല, മരുഭൂമി നിന്റെ ജീവിതത്തിൽ പണിയുന്ന ഇടമാണ്. ഞാൻ മടങ്ങി വരാം, പെട്ടെന്ന് 3-4 ചിന്തകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തിനാ, എന്താണ് മരുഭൂമിയുടെ പുറകിലെ ദൈവത്തിന്റെ ഉദ്ദേശം? ഒന്ന്, ഇറ്റ്സ് എ place of preparation. Hallelujah. I'm preaching about God's purpose in our wilderness. You know, the first purpose behind God's behind our wilderness life is that wilderness is a place of preparation. Hallelujah. Marubhoomi enne പണിയുന്ന ഇടമാണ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് പ്രിപ്പറേഷൻ. നമുക്ക് വായിക്കാം ആവർത്തന പുസ്തകം 8:2. ആവർത്തന പുസ്തകം 8:2. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. ശ്രദ്ധിച്ചേ, ആവർത്തന പുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുന്ന പദപ്രയോഗം ഇതാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, എന്തിനാ ഇസ്രായേൽ ജനത്തെ ദൈവം മരുഭൂമിയിലൂടെ നടത്തിയത്? ഗോഡ് വാസ് പ്രിപ്പയറിംഗ് ദെയർ ഹാർട്ട്. ഹല്ലേലൂയ. ദൈവം അവരുടെ ഹൃദയത്തെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമേൻ. ഇന്ന് പകലിൽ ഈ ലൈവിലൂടെ നിങ്ങൾ എന്നെ കാണുമ്പോൾ എനിക്കും നിങ്ങളുടെ മുഖം മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, ദൂരത്ത് നിന്ന് എന്റെ ഹൃദയത്തെ അറിയുന്ന ദൈവം, എന്റെ ചിന്താമണ്ഡലങ്ങളെ അറിയുന്ന ദൈവം, ഹല്ലേലൂയ, എന്റെ മനസ്സിൽ ഉയരുന്ന ഭാവവ്യത്യാസങ്ങളെ ദൂരത്ത് നിന്ന് അറിയുന്ന ദൈവം ഇവിടെ ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിങ്ങളെ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയത് നിങ്ങളെ തകർക്കാനായിരുന്നു, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത്, ഹല്ലേലൂയ, ആമേൻ, ഇരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുവാനാണ് ഞാൻ ഈ മരുഭൂമിയിലൂടെ കൊണ്ടുവന്നത്. I would say like this, you know, it took only one night for the Israelites to come out of Egypt physically. ഇസ്രായേൽ ജനത്തിന് ആമേൻ മിസ്രയീമിൽ നിന്ന് ശാരീരികമായി പുറത്തു വരാൻ ഒരു ദിവസമേ എടുത്തുള്ളൂ. പക്ഷേ അവരുടെ ഹൃദയത്തിനകത്ത് മറഞ്ഞു കിടന്ന മിസ്രയീം പുറത്തു വരാൻ 40 വർഷം വേണ്ടി വന്നു. മനസ്സിലായി? ഹല്ലേലൂയ. ആമേൻ. ശാരീരികമായി ആ മിസ്രയീമിന്റെ അനുഭവത്തിൽ നിന്ന് വാഗ്ദത്ത ദേശത്തിലേക്ക് പുറപ്പെടാൻ ഒരു രാത്രിയെ വേണ്ടി വന്നുള്ളൂ കേട്ടോ. പക്ഷെ അകത്തും അറിഞ്ഞു കിടന്ന ആ മിസ്രയീമിന്റെ കുറെ ട്രഡീഷൻസും മിസ്രയീമിന്റെ ചിന്താഗതികളും ആമേൻ മിസ്രയീമിന്റെ ഹല്ലേലൂയ പാരമ്പര്യങ്ങളും അവരെ എവിടെയൊക്കെയോ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവം എന്തിനാ തന്റെ ജനത്തെ ഈ മരുഭൂമിയിലൂടെ നടത്തിയെന്നറിയാമോ? ആ മിസ്രയീമിനെ അവരിൽ നിന്ന് എടുത്തു മാറ്റണം.
ഹല്ലേലൂയ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നാം സ്നാനപ്പെട്ടതുകൊണ്ടും അഭിഷേകം പ്രാപിച്ചതുകൊണ്ടും അന്യ ഭാഷയിൽ സംസാരിച്ചതുകൊണ്ടും ക്രിസ്തീയ ജീവിതം അവസാനിച്ചിട്ടില്ല അതുകൊണ്ടാണ് റോമാ ലേഖനം 12 അധ്യായത്തിൽ പറയുന്നു ഹല്ലേലൂയ അവിടെ പറയുന്നു യു ഹാവ് ടു ബി റിന്യൂഡ് എവ്രി ഡേ ദൈവ വചനം കേൾക്കുന്നതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആമേൻ ദൈവിക ശബ്ദങ്ങളിലൂടെ നാം നമ്മെ തന്നെ പുതുക്കേണ്ടത് ആവശ്യമാണ് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന വചനം അല്പം കട്ടിയായിട്ട് തോന്നും പക്ഷെ ഇത് വചനത്തിലെ യാഥാർത്ഥ്യമാണ് കേട്ടോ ആമേൻ കർത്താവിനെ ആമേൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറഞ്ഞ് സ്നാനപ്പെടാൻ ശരിക്കു പറഞ്ഞ സ്നാനപ്പെടാൻ ആമേൻ ഏകദേശം 1-2 മണിക്കൂറിന്റെ ഒരു പ്രവൃത്തിയെ ഉള്ളത് പക്ഷെ മറന്നു പോകരുത് ആമേൻ സ്നാനം കൊണ്ട് തീരുന്നതല്ല നിന്റെ ക്രിസ്തീയ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന ആമേൻ ഒരു ട്രാൻസ്ഫോർമേഷൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു രൂപാന്തരം നമ്മിൽ സംഭവിക്കണം എന്തിനാ തന്റെ ജനത്തെ ഈ മരുഭൂമിയിൽ യേശു കർത്താവ് നടത്തിയെന്നറിയാമോ അവരെ തകർക്കാനല്ല God led them to the wilderness to prepare their heart. Hallelujah. അവരുടെ ഹൃദയത്തെ പരിശോധിക്കേണ്ടതിന് ദൈവം അവരെ മരുഭൂമിയിലൂടെ കടത്തിവിട്ടു ഇന്ന് പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ ദൈവം നിന്നെ ഏതെങ്കിലും എക്സ്ട്രീം അനുഭവത്തിലൂടെ കടത്തിവിടുന്നുണ്ടെങ്കിൽ ആമെ നീ തിരിച്ചറിഞ്ഞോണം ആമെ ഇന്ന് പകൽ ഈ കേൾക്കുന്ന ദൂതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയണം അതിന്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്നെ ഈ എക്സ്ട്രീം സിറ്റുവേഷൻസിലൂടെ ദൈവം കടത്തിവിടുന്നത് എന്നെ നശിപ്പിക്കാനല്ല എന്നെ ഡിസ്ട്രോയ് ചെയ്യാനല്ല മറിച്ച് എന്നെ transform diana hallelujah I mean if you are going through an extreme life situation let me remind you God is not going to destroy you but God wants to transform your heart hallelujah devathine nammude hrudayathe roopantharapeduthendathayittund avan roopantharapeduthuvan oru pakshe marubhoomiyilekku namme nayichennu vannekka aa marubhoomiyude anubhavathilude nee kadannu pogumbo manasilakkuka ninde hrudayathinagathu maranju kidakkunnathu paladum ava porathu എന്തിനാ പുറത്തു കൊണ്ടുവരുന്നെന്നറിയാമോ അവൻ നിന്നെ ഒന്ന് ശുദ്ധീകരിച്ച് നിന്നെ കേൾപ്പിച്ച ആ വാഗ്ദത്തത്തിലേക്ക് നിന്നെ നയിക്കാനാണ് ദൈവം നമ്മെ ഈ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടത്തിവിടുന്നത് ഹല്ലേലൂയ ശ്രദ്ധിച്ച് ഒരു ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത വാഗ്ദത്ത ദേശം ഇറ്റ് വാസ് എ ഫിസിക്കൽ ഡെസ്റ്റിനേഷൻ അല്ലെ അതൊരു ജോഗ്രഫിക്കൽ ഡെസ്റ്റിനേഷൻ ആയിരുന്നു ആമേൻ കനാൻ എന്ന് പറയുന്ന ഒരു ദേശത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി അത്രമാത്രം ഒരു രൂപാന്തരവും ഒരു പ്രിപ്പറേഷനും ആവശ്യമായിരുന്നെങ്കിൽ ദൈവം പുതിയ നിയമ സഭയെ വിളിച്ചിരിക്കുന്നത് UK പോകാനും USA പോകാനും ഒന്നും അല്ല കേട്ടോ അല്ല ഇതിലും ഉയർന്നൊരു ഡെസ്റ്റിനേഷൻ ഹല്ലേലൂയ ഇതിലും ആമേൻ വലുതായിട്ടുള്ള ഒരു വാഗ്ദത്തമാണ് നമുക്ക് തന്നിരിക്കുന്നത് അത് ഈ ഭൂമി കൊണ്ട് ആമേൻ തീരുന്ന ഒരു വാഗ്ദത്തമല്ല അത് നിത്യതയുടെ വാഗ്ദത്തമാണ് എന്നെ കേൾക്കും ദൈവ ഇതിലെ ഇസ്രായേൽ ജനത്തെ 40 മരുഭൂമിയിലൂടെ കടത്തിവിട്ട് അവരുടെ ഹൃദയത്തെ പരിശോധിച്ച് ഹൃദയത്തെ അഴിച്ചു പണിതിട്ടാണ് അവരെ ആ വാഗ്ദത്ത ദേശത്തെ കടത്തിവിട്ടെങ്കിൽ ആമേൻ ഞാനും നിങ്ങളും മറന്നു പോകരുത് ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ വചനത്തിലൂടെ ആമേൻ രൂപാന്തരം അനുഭവിച്ചവർക്ക് മാത്രമേ നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ ഹല്ലേലൂയ നിത്യതയിൽ പ്രവേശിക്കണമോ നിന്റെ ഹൃദയത്തിൽ ഒരു രൂപാന്തരം സംഭവിക്കണം ഹല്ലേലൂയ നിത്യതയിൽ നിനക്ക് പ്രവേശിക്കണമോ നിന്റെ ഹൃദയം വിശുദ്ധമായിരിക്കണം നിന്റെ ചിന്ത ദൈവത്തിൽ ആശ്രയിച്ചായിരിക്കണം ആമേൻ ഭൂമിയിലുള്ളത് ചിന്തിച്ച് ഭൂമിയിലുള്ളതിൽ ആമേൻ നീ വ്യാപൃതനായിരുന്നുകൊണ്ട് നിത്യതയിൽ പ്രവേശിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഒരു യവനക്കാരനായ ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഭയത്തോടെ ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ നിത്യത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഹല്ലേലൂയ ഇവിടെ നമുക്ക് ലഭിക്കുന്ന നന്മയും ഇവിടെ നമുക്ക് ലഭിക്കുന്ന സകല നന്മകളും ഇവിടം കൊണ്ട് അവസാനിക്കുമ്പോ ദൈവം എന്നെ വിളിച്ചത് ആമേൻ നിലനിൽക്കുന്ന ഒരു വാഗ്ദത്തത്തിന് വേണ്ടിയാണ് ആ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ രൂപാന്തരപ്പെട്ടിരിക്കണം This is the first purpose. God leads his people to the wilderness so that your heart will be prepared. Wilderness is a place of preparation. മരുഭൂമി നമ്മെ പണിയുന്ന
നമ്മെ രൂപപ്പെടുത്തുന്ന ഒരു ഇടമാണ്. ഇനി ശ്രദ്ധിച്ച് എന്താ മരുഭൂമിയുടെ പ്രത്യേകത? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഉൽപ്പത്തി പുസ്തകം 16 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് മരുഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ ഒരു പ്രത്യേകത കാണുവാനായിട്ട് കഴിയും. അവിടെ ഉൽപ്പത്തി പുസ്തകം 16 അധ്യായത്തിന്റെ 7 വാക്യവും 13 വാക്യവും വായിക്കുമ്പോൾ, സമയത്തിന്റെ സമയ കുറവ് കൊണ്ട് ഞാനത് പറഞ്ഞു പോകാം, നിങ്ങൾ നോട്ട് ചെയ്യുന്നെങ്കിൽ എഴുതി വെക്കുക. ഉൽപ്പത്തി 16:7-13 അമേൻ. അബ്രഹാമിന്റെ ഭവനത്തിൽ ദാസിയായിരുന്ന ആമേൻ ഹാഗാർ, ആമേൻ, അബ്രഹാമിനെ വിട്ട് അല്ലെങ്കിൽ സാറായെ വിട്ട് ഓടിപ്പോകുക. അവൾ ഓടിപ്പോകുമ്പോൾ ദൈവത്തിന്റെ ആമേൻ ദൈവത്തിന്റെ ശബ്ദം അവളുടെ അടുക്കലേക്ക് കടന്നു വന്നു. അവിടെ ആമേൻ 7 വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിനരികെ അശൂരിന് പോകുന്ന വഴിയിൽ നീരുറവിനരികെ വെച്ച് അവളെ കണ്ടു. ഹല്ലേലൂയ. 13 വാക്യത്തിൽ അവൾ പറയുകയാണ്, എന്നെ കാണുന്നവൻ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന പേർ വിളിച്ചു. ഞാൻ ഈ ഭാഗം ഒന്ന് ചുരുക്കിയിട്ട് പറയാം. എന്താ ഇവിടെ നാം വായിച്ചിരിക്കുന്ന വാക്യത്തിനനുസരിച്ച് നാം പഠിക്കുമ്പോൾ, അവിടെ ആ ആമേൻ അബ്രഹാമിന്റെ ഭവനം വിട്ട്, അബ്രഹാം ആരാ? ദൈവത്തിന്റെ സ്നേഹിതനാ. ദൈവത്തിന്റെ സ്നേഹിതനായിരിക്കുന്ന അബ്രഹാമിന്റെ ഭവനം വിട്ട് അബ്രഹാമിന്റെ ദാസി ഓടിപ്പോകുക. അവൾ വിചാരിക്കുന്നത് ആരും അവളെ കാണുന്നില്ലെന്ന്. പക്ഷേ മരുഭൂമിയിൽ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ വചനം പറയുന്നു, അവളെ കണ്ട ദൈവം അവിടെയും അവളെ കണ്ടു. ഹല്ലേലൂയ. ആമേൻ. അവിടെ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, ആമേൻ, അതിന് ആമേൻ വഴിയിലെ നീരുറവിനരികെ വെച്ച് അവളെ കണ്ടു. അപ്പോ മരുഭൂമിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഡിവൈൻ എൻകൗണ്ടർ. ഹല്ലേലൂയ. മറ്റാരും സഹായിക്കാനില്ലാത്ത വിധം, മറ്റെല്ലാവരാലും നിന്ദിക്കപ്പെട്ടവളായി, ആരും സഹായമില്ല, ആമേൻ, നിന്ന അനുഭവിച്ച് മനസ്സുകൊണ്ട് മടുത്ത് ഇവൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുമ്പോ വചനം പറയാണ്, എന്റെ ദൈവത്തിന്റെ കണ്ണ് അവളെ തേടി അവിടെ എത്തി. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഇതുപോലെയുള്ള മരുഭൂമിക്ക് സമമായ അനുഭവത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ ഈ പ്രഭാതത്തിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ആമേൻ, യുവർ വിൽഡർനെസ് ഈസ് എ പ്ലേസ് ഓഫ് ഡിവൈൻ വിസിറ്റേഷൻ. ഹല്ലേലൂയ. വെൻ യു ഗോ ത്രൂ ദിസ് വിൽഡർനെസ്, നീ ഈ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നിന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്, നിന്നെ പരിശോധിക്കുന്ന, നിന്റെ ഓരോ മൂവ്മെന്റ്സിനെയും കാണുന്ന ഒരു സ്വർഗത്തിന്റെ കണ്ണുണ്ട്. അതുകൊണ്ടാണ് 139 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതി, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ കാണുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആമേൻ മനുഷ്യർക്കാർക്കും കാണാൻ കഴിയാത്ത ഒരു ഇരുട്ടിനകത്ത് നീ ഒളിച്ചാലും ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നിന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്. ആമേൻ. ആമേൻ. എന്നെ കേൾക്കുന്ന യവനക്കാര്, നമ്മെ കാണുന്ന ഒരു കണ്ണുണ്ട്. Where can you hide from God's presence? Hallelujah. Deiva sanithyathilum aarku odi olikkan kadiyum, aarkum kadiyathilla ketto. Deiva sanithyathinu odi olikkan aarkum kadiyathilla. Innu prabhathathil njan parayatte, endina ival marubhoomil chennappol Hagarinu parayanullathu, ee marubhoomi ende divine encounterinte sthalama. Amen. This is the second purpose behind your wilderness experience. Wilderness is a place of divine encounter. ഓ, എനിക്ക് ആ വാക്യം ഭയങ്കര ഇഷ്ടമാണ്. ആമേൻ. അവള് ഹാഗാര ദൈവസന്നിധിയിൽ പറയാണ്, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അബ്രഹാമിന്റെ ഭവനത്തിലായിരുന്നപ്പോൾ അവൾക്ക് നന്നായിട്ട് അറിയാം ദൈവം അവളെ കാണുന്നുണ്ടെന്ന്. പക്ഷെ ഇവിടെ മരുഭൂമിയിൽ ചെന്ന് നിന്നപ്പോ ഹാഗാർ കരുതി, എന്നെ ആരും കാണുന്നില്ലെന്ന്. ഹല്ലേലൂയ. കാരണം മരുഭൂമിയിൽ ആരും അവളെ കാണുന്നില്ല. അവൾ ഒറ്റയ്ക്കായി ഈ മരുഭൂമിയിലേക്ക് ഓടിപ്പോയത്. പക്ഷെ സ്വർഗത്തിന് പറയാനുള്ളത്, ഈ മരുഭൂമിയിലും നിന്നെ കാണുന്ന ഒരു സ്വർഗത്തിന്റെ കണ്ണുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ, ആമേൻ, റിമെമ്പർ ദിസ് വേർഡ്, ഗോഡ് ഈസ് വാച്ചിങ് യു ഇൻ യുവർ വിൽഡർനെസ് എക്സ്പീരിയൻസസ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ എടുക്കുന്ന ഓരോ ചുവടുവെപ്പുകളിലും, നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ യാത്രയിലും ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കണ്ണുകൾ നിന്നെ കണ്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പറയട്ടെ, എക്സോഡസ് പുറപ്പാട് പുസ്തകം 3 വരുമ്പോൾ മോശയുടെ ജീവിതത്തിലും മരുഭൂമിയിൽ വെച്ചാണ് ദൈവം അവനെ കണ്ടുമുട്ടിയത്.
അമ്മായിയപ്പന്റെ ആമേൻ ആടുകളെ മേയിച്ചുകൊണ്ട് ഹല്ലേലൂയ മോശ മുൻപോട്ടേക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ വെച്ച് മോശ ദൈവത്തെ കണ്ടുമുട്ടി. ആമേൻ. ആമേൻ. വിൽഡർനെസ് എന്ന് പറയുന്നത് പലർക്കും ഒരു തകർച്ചയുടെ ഇടമാണ് കേട്ടോ. ആമേൻ. പലർക്കും അതൊരു ആമേൻ ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഡിസ്ട്രക്ഷൻ. പക്ഷെ മോശ പറയും, ബ്രദർ, ഈ വിൽഡർനെസ് എന്റെ ലൈഫിൽ ഒരു വലിയ നിയോഗത്തിലേക്കുള്ള, അല്ലെങ്കിൽ ഒരു ദൈവിക പദ്ധതിയിലേക്കുള്ള ആമേൻ ദൈവത്തിന്റെ മീറ്റിംഗ് പ്ലേസ് ആയിരുന്നു എന്ന് മോശ പറയും. അങ്ങനെയെങ്കിൽ ഞാൻ ഈ പ്രഭാതത്തിൽ ഓർമ്മിപ്പിക്കട്ടെ, യോർ വിൽഡർനെസ് ലൈഫ് or your wilderness experience is God's plan to visit you. അത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, ഇതിനകത്ത് എനിക്ക് ഒത്തിരി മാതാപിതാക്കളെ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ കർത്താവിന്റെ ശബ്ദത്തെ ഏറ്റവും നന്നായി രുചിച്ചറിഞ്ഞിട്ടുള്ളത്, ഏറ്റവും നന്നായി ഓഡിബിൾ ആയി കേട്ടിട്ടുള്ളത് എല്ലാവരും കൂടെ ഉള്ളപ്പോഴല്ല, ആരുമില്ലാതെ ഒറ്റയ്ക്ക്, ഹല്ലേലൂയ, ജീവിതത്തിൽ ആരും സഹായിക്കാനില്ലാത്ത ആമേൻ ചില ഏകാന്തതയുടെ നടുവിലൂടെ നീ കടന്നു പോയപ്പോഴല്ലേ നീ ദൈവശബ്ദത്തെ യഥാർത്ഥമായി കേട്ടിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആമേൻ ഈ കാലങ്ങളിൽ, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ആമേൻ ഇതുപോലെയുള്ള പ്രതിസന്ധിയുടെ നടുവിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിന് പറയാനുള്ളത്, ഐ വോണ്ട് ടു ടോക്ക് ടു യു, ഐ വോണ്ട് ടു സ്പീക്ക് ടു യു, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്, നീ എന്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക. ഹല്ലേലൂയ. ഇനി ആമേൻ ഈ മരുഭൂമിയുമായിട്ടുള്ള മൂന്നാമത്തെ ചിന്ത പറയാം, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് അബണ്ടൻസ്. ഹല്ലേലൂയ. മരുഭൂമി പലർക്കും ഒരു വരണ്ട നിലമായിരിക്കും, പക്ഷെ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് മരുഭൂമി വരണ്ട ഇടമല്ല, മരുഭൂമി നിറവിന്റെ ഇടമാണ് കേട്ടോ. ഹല്ലേലൂയ. മരുഭൂമി നിറവിന്റെ ഇടമാണ്. ആമേൻ. നാം ആവർത്തന പുസ്തകം 29:4 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ 40 സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ നടത്തി, നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചിട്ടില്ല, കാലിലെ ചെരുപ്പ് പഴകിയിട്ടുമില്ല. പുറപ്പാട് 16:35 വരുമ്പോൾ അവിടെ ഇങ്ങനെയാ പറയുന്നത്, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മന്ന ഭക്ഷിച്ചു. ഹല്ലേലൂയ. നടക്കുന്നത് മരുഭൂമിയിലൂടെ ആണെങ്കിലും അനുഭവിക്കുന്നത് മരുഭൂമിയിലെ അനുഭവങ്ങളല്ല, ഉയരത്തിലെ നന്മകളാണ്. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. അത് നമ്മുടെ ലൈഫാ കേട്ടോ. നടക്കുന്നത് മരുഭൂമിയിലൂടെയാ. ആമേൻ. യു ആർ ട്രാവലിംഗ്, യു ആർ ഗോയിങ് ത്രൂ എ വിൽഡർനെസ് എക്സ്പീരിയൻസ്, ബട്ട് ഗോഡ് ഈസ് ഗിവിംഗ് യു ആൻ അബണ്ടൻസ്. ഹല്ലേലൂയ. നീ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോഴും നിന്നെ ഉയരത്തിലെ നന്മ തന്നുകൊണ്ട്, ഹല്ലേലൂയ, ഉയരത്തിലെ നിറവ് തന്നുകൊണ്ട് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ സേവിക്കുന്ന, ആ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുക. മരുഭൂമി ഇസ്രായേൽ മക്കൾക്ക് തകർച്ചയുടെ ഇടമല്ല, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് അബണ്ടൻസ്. ഹല്ലേലൂയ. തുടർന്ന് താഴേക്ക് വരുമ്പോ ഞാൻ ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2:14 വന്നേ. ഹോശേയ 2:14 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടു ചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഹല്ലേലൂയ. ലെറ്റ് മീ ടെൽ യു ദ നെക്സ്റ്റ് വേർഡ് ദാറ്റ് ഗോഡ് പുട്ട് അപ്പ് ഇൻ മൈ ഹാർട്ട്. This is what the Lord spoke to me. Wilderness is a place of intimacy. Hallelujah. Amen. ഇവിടെ ആമേൻ വചനം പറയാൻ, ഞാൻ അവളെ വശീകരിച്ച് എവിടെ കൊണ്ടുപോകും? പട്ടണത്തിൽ കൊണ്ടുപോകും അല്ല പറഞ്ഞേ, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഹല്ലേലൂയ. നമുക്കൊരു വ്യക്തിയോട് പേഴ്സണലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വിളിച്ച് അകത്തെ മുറിയിൽ കൊണ്ടുപോയി നമ്മളോട് സംസാരിക്കുമില്ലേ? ഇതുപോലെയാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പറയും, പാസ്റ്ററേ എന്റെ ജീവിതത്തിൽ എനിക്കാരുമില്ല. ഹല്ലേലൂയ. ആരുമില്ല എന്ന് നീ പറയുമ്പോൾ നീ ഓർത്തോണം, ആരും അമ്മേ പലരിൽ നിന്നും ദൈവം എന്നെ മാറ്റിയത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് നിന്നോട് സംസാരിക്കാൻ. ഹല്ലേലൂയ. നിനക്ക് ഇന്ന് വരെ ആ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം നിനക്ക് ഈ വെളിപ്പാട് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് പകലിൽ ജീവിതത്തിൽ ഒറ്റപ്പെടലിലൂടെ നീ കടന്നു പോകുമ്പോ ആ ഒറ്റപ്പെടലിനെ കുറിച്ച് മറ്റുള്ളവരോട് പരാതി പറയരുത്. വചനം പറയാണ്, ഞാൻ നിന്നെ വശീകരിച്ചു മരുഭൂമിയിൽ കൊണ്ടുപോകും, ഞാൻ നിന്നെ ഒരേകാന്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും. എന്തിനാണെന്നറിയാമോ? എനിക്ക് നിന്നോട് ഹൃദ്യമായി സംസാരിക്കും. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കുന്നത് ആൾക്കൂട്ടത്തിന്റെ നടുവിലല്ല, ഏകാന്തതയുടെ നടുവിലാണ്.
യേശുവിനെ ഒന്ന് യേശുവിന്റെ പരിശുശ്രൂഷ നിങ്ങളൊന്ന് പഠിച്ച് എന്തിനാ യേശു അതിരാവിലെയും ഇരുട്ടുള്ളപ്പോഴും പ്രാർത്ഥിക്കാൻ മലയിൽ പോയത്? യേശുവിന് അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? പലർക്കും ഈ സീക്രട്ട് അറിയത്തില്ല കേട്ടോ. എന്തിനാ യേശു മലമുകളിൽ രാത്രിയിലും ആമെ അതിരാവിലെയും പോയിരുന്നു പ്രാർത്ഥിച്ചത്? യേശുവിനറിയാം, ഹല്ലേലൂയ, പിതാവിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ഈ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നാ പറ്റത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് അവന്റെ സാന്നിധ്യത്തിലേക്ക് കയറി ചെല്ലണം. ഹല്ലേലൂയ. പ്രിയമുള്ളവര്, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുകയാണ്, ആമേൻ ആമേൻ, വലിയ തിരക്കുകളുടെ നടുവിൽ നിന്ന് ദൈവം നമ്മെ വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഈ സമയം നഷ്ടപ്പെടുത്തല്ലേ, ഈ സമയം ഇനി കിട്ടിയെന്ന് വരത്തില്ല. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. ഹല്ലേലൂയ. ഇനി ഒരിക്കൽ ആമേൻ ആമേൻ ലഭിച്ച അവസരങ്ങളെ ഓർത്ത് നാം ദുഃഖിക്കേണ്ടി വരും. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ സഭയോട് ഞാൻ ഓർപ്പിക്കട്ടെ, ലഭിച്ച സമയത്തെ നീ തക്കത്തിൽ ഉപയോഗിക്ക. അവൻ നിന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ എന്തിനാ അവൻ നിന്നെ നടത്തുന്നെന്നറിയാമോ? എനിക്ക് ആ വാക്ക് വളരെ ഇഷ്ടമാണ്, ഹൃദ്യമായി സംസാരിക്കും. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിലേക്ക് വരുമ്പോൾ Exodus 33, you know, it is written like this, and the Lord spoke to Moses face to face. ദൈവം മോശയോട് ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ മുഖാമുഖം സംസാരിച്ചു. എത്ര പേര് ആ വാക്യം വായിച്ചിട്ടുണ്ട്? ഹല്ലേലൂയ. എന്നെ വളരെ അധികം സ്പർശിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. എന്താ ദൈവമായിട്ടുള്ള ഇന്റിമസിയുടെ ടോപ്പ് ലെവൽ എന്നറിയാമോ? ഹല്ലേലൂയ. എനിക്ക് ദൈവത്തോട് നേരിട്ട് സംസാരിക്കാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് ഒരു അനുഭവം പറയുന്നുണ്ട്. ഹല്ലേലൂയ. ശരീരം ആമേൻ ശരീരത്തോടെ ആണോ എന്നറിയത്തില്ല, ശരീരം കൂടാതെയാണോ എന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയാം, അവൻ 3 എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. അവിടെ താൻ പറയുന്നത് ഈ ഫേസ് ടു ഫേസ് എൻകൗണ്ടറിനെ കുറിച്ചാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് മരുഭൂമി നിന്റെ ലൈഫിൽ ദൈവം എന്തിനാ നിന്നെ ഈ വിൽഡർനെസ് എക്സ്പീരിയൻസിലേക്ക് കടത്തുന്നതെന്ന് അറിയാമോ? To know the Lord personally. Hallelujah. കർത്താവിനെ വ്യക്തിപരമായിട്ട് തിരിച്ചറിയാം. ഞാൻ എന്നെ കേൾക്കുന്ന I just want to encourage my young beloved ones. It's good that your parents know the Lord. It's good that you are born in a Christian family. It's good that you are born in a godly family. But being born in that family will not take you to eternity. You have to know the Lord personally. Hallelujah. ഒരു പെന്തക്കോസ്റ്റൽ ഭവനത്തിലോ ഒരു ആത്മീയ ഭവനത്തിലോ ജനിച്ചതുകൊണ്ട് നിനക്ക് നിത്യതയിൽ കടക്കാമെന്ന് കരുതല്ല കേട്ടോ. കർത്താവുമായി ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരണം. ഹല്ലേലൂയ. ഇവിടെ അവൻ മരുഭൂമിയിലേക്ക് എന്തിനാ കൊണ്ടുപോകുന്നത്? ഞാൻ അവളെ മരുഭൂമിയിലേക്ക് നടത്തും. എന്തിനാണെന്നറിയാമോ? ടു സ്പീക്ക് ടു ഹർ. അവളോട് ഹൃദ്യമായി സംസാരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒത്തിരി വിൽഡർനെസ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് മോശ. പക്ഷെ മോശയുടെ ജീവിതത്തിൽ മറ്റാർക്കും ലഭിക്കാത്ത കൽപ്പലക ദൈവം കൊടുത്തത് ആർക്കാണെന്നറിയാമോ? നിയമത്തിന്റെ കൽപ്പലക ദൈവം കൊടുത്തത് ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് അഹരോനല്ല, ദൈവത്തോടൊപ്പം മലമുകളിൽ 40 പകലും 40 രാവും ദൈവ സാന്നിധ്യത്തിൽ ഒറ്റയ്ക്ക് മാറിയിരുന്ന ആ മോശയ്ക്ക് ദൈവം വ്യത്യസ്തമായതൊന്ന് കൈമാറി. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ആമേൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു നിയോഗം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, മറ്റാരെങ്കിലും ചെയ്തു തീർത്ത ഒരു ശുശ്രൂഷ ചെയ്യാനല്ല ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചത്, മറിച്ച് ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചുകൊണ്ട് ഒരു മോശയെ പോലെ നീ ദൈവത്തോടൊപ്പം നടക്കുമെങ്കിൽ, നീ ദൈവത്തിന്റെ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുമെങ്കിൽ, ഹല്ലേലൂയ, ഗോഡ് വിൽ ഗിവ് യു എ യുണീക്ക് മിനിസ്ട്രി. ദൈവം നിനക്ക് വ്യത്യസ്തമായത് ചിലത് തരും. ഹല്ലേലൂയ. ഞാൻ ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുന്നു, ഈ ദൈവസഭയുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു വെളിപ്പാട് ഞാൻ ഇവിടെ പറയുക. ദൈവം നിങ്ങളെ ഈ പട്ടണത്തിൽ അയച്ചത് ഇതിനകത്തിരിക്കുന്ന പലർക്കും പലരുടെയും മേൽ ദൈവത്തിന്റെ വിളി കിടപ്പുണ്ട്. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം നാളെ നിങ്ങൾ ആമെ ജോലി വിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കാര്യമല്ല. പക്ഷെ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, നിന്നെ വിളിച്ച വിളി ഏതാണെന്ന് നീ മറന്നുപോകരുത്. ഹല്ലേലൂയ. ദൈവം നിന്നെ വിളിച്ചത് ഈ തലമുറയിൽ ഒരു വ്യത്യസ്തനായി നിൽക്കാനാണ്. ഈ തലമുറയിൽ ഒരു വ്യത്യസ്ത വ്യക്തിയായിട്ട് ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. ശ്രദ്ധിച്ചേ, മോശയോട് ചോദിച്ചാൽ മോശ പറയും, ബ്രദർ, ഈ കൽപ്പലക ദൈവം എന്റെ കൈ തരാൻ എന്റെ യോഗ്യതയല്ല, എന്റെ യോഗ്യത എന്ന് പറയുന്നത് എനിക്കുള്ള തടിച്ചമാവാ. ഹല്ലേലൂയ. എന്റെ യോഗ്യത എന്ന് പറയുന്നത് ആമേൻ ഞാൻ വയസ്സനായ ഒരു വ്യക്തിയാണെന്നുള്ളതാ. പക്ഷേ എന്നെ വ്യത്യസ്തനാക്കിയത് ആമേൻ ദൈവത്തോടുള്ള എന്റെ ബന്ധമാണ്.
ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ നടന്നതിന് ദൈവം കൽപ്പന കൊടുത്തു. ഇനി ശ്രദ്ധിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദീർഘലേഖനങ്ങൾ എഴുതി തീർത്ത വ്യക്തിയാ പൗലോസ്. പൗലോസിനോട് ചോദിച്ച, പൗലോസെ താങ്കൾ എങ്ങനെയാ ഈ ലേഖനങ്ങളൊക്കെ എഴുതിയത്? പൗലോസ് പറയും, ബ്രദർ, ഞാൻ അനുഭവിച്ച കാരാഗ്രഹവാസമാ എന്നെ ഈ ലേഖനം എഴുതാൻ പ്രേരിപ്പിച്ചത്. കേട്ടോ, അമ്മ മൂന്നര അല്ലെങ്കിൽ മൂന്ന് മിഷണറി യാത്രക്കിടയിൽ എഴുതിയതിനേക്കാൾ പൗലോസ് എഴുതിയ ഈടുറ്റ ലേഖനങ്ങളെല്ലാം കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് എഴുതിയ. എന്താ ഈ കാരാഗ്രഹത്തിന്റെ പ്രത്യേകത? ഇറ്റ്സ് എ വിൽഡർനെസ് എക്സ്പീരിയൻസ്. ആർക്കും അടുത്തു വരാൻ കഴിയാത്ത, ആർക്കും സഹായിക്കാൻ കഴിയാത്ത ആ ഒറ്റപ്പെടലിന്റെ കാരാഗ്രഹത്തിലൂടെ അവൻ പൗലോസ് കടന്നു പോയപ്പോ ആ കാരാഗ്രഹത്തിൽ ഇരുന്ന് പിറുപിറുത്തില്ല. അവൻ സഭയെ ബലപ്പെടുത്തുന്ന ചിലത് എഴുതി തുടങ്ങി. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ ഒരു ദൂതായിട്ട് പറയുക, അവൻ നിന്നെ തകർക്കുന്ന സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോഴും നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, നിന്റെ സന്തോഷത്തെ എടുത്തു കളയുന്ന സാഹചര്യത്തിലൂടെ നീ കടന്നു പോകുമ്പോഴും ഇത് ദൈവം അനുവദിച്ചിട്ടാണ്, എന്റെ ദൈവം അറിയാതെ അല്ല എന്ന ബോധ്യം നിന്റെ അകത്തുണ്ടെങ്കിൽ നീ പിറുപിറുക്കത്തില്ല. അതിന്റെ നടുവിൽ നീ വ്യത്യസ്തനായിട്ട് പുറത്തു വരും. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവൻ നീ അനുഭവിക്കുന്ന എക്സ്ട്രീം ലൈഫ് സിറ്റുവേഷൻസിന്റെ നടുവിൽ ദൈവത്തിന് ഈ പകൽ പറയാനുള്ളത്, അവൻ ഗോഡ് വാണ്ട്സ് ടു ഹാവ് എൻ എൻകൗണ്ടർ വിത്ത് യു. ദൈവത്തിന് നമ്മോട് വ്യക്തിപരമായിട്ട് സംസാരിക്കാനുണ്ട്. വിൽഡർനെസ് ഈസ് എ പ്ലേസ് of intimacy. Hallelujah. ഒറ്റ വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വിൽഡർനെസ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതുകൂടെ പറഞ്ഞില്ലേ ശരിയാവത്തില്ല. അതിനും പറയുന്നു, അമേ, വിൽഡർനെസ് ഈസ് എ പ്ലേസ് ഓഫ് സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ. ഹല്ലേലൂയ. അമേ, മരുഭൂമിയിലൂടെ നടന്നുപോയ ഇസ്രായേൽ ജനത്തെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അവരിൽ ഒരുവനും ബലഹീനനില്ലായിരുന്നു. എന്തോ, അവരിൽ ഒരുവൻ പോലും ബലഹീനനില്ലായിരുന്നു. ഹല്ലേലൂയ. നടക്കുന്നത് പൊടിക്കാത്തൂടാ, പക്ഷെ ഡസ്റ്റ് അലർജി ഇല്ല. നടക്കുന്നത് പൊടിക്കാത്തൂടാ, പക്ഷെ ആസ്മ ഇല്ല. എന്തൊരു ലൈഫായത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്താ ഇതിന്റെ കാരണമെന്ന് അറിയാമോ? അവർ നടക്കുമ്പോൾ അവരെ പൊതിഞ്ഞു നിർത്തുന്ന ഒരു ദൈവിക സംരക്ഷണം അവർക്ക് ചുറ്റുമുണ്ടായിരുന്നു. ഹല്ലേലൂയ. എനിക്കറിയാം, ഞാനും നിങ്ങളും പാർക്കുന്ന ഈ ലോകത്തിൽ ഇന്ന് വളരെ പ്രതികൂലമുണ്ട്, വളരെ രോഗങ്ങളുണ്ട്. പക്ഷെ ഇന്ന് പ്രഭാതത്തിൽ ഒരു ദൈവദാസൻ എന്ന നിലയിലും കർത്താവ് എനിക്ക് ഈ വചനത്തിന്റെ ഉറപ്പിലും ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഈ രോഗം പിടിക്കത്തില്ലെന്നല്ല, രോഗത്തിന്റെ നടുവിലൂടെ നീ കടന്നു പോകുമ്പോഴും നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇസ്രായേൽ ജനത്തെ എന്റെ ദൈവം സംരക്ഷിച്ചെങ്കിൽ, ആമേ, തന്റെ ജനത്തെ ദൈവം മരുഭൂമിയിലൂടെ നടത്തിയപ്പോൾ പരാജിതരായിട്ടല്ല ദൈവം നടത്തിയത്, മേഘസ്തംഭവും അഗ്നിസ്തംഭവും കൊണ്ട് ദൈവം തന്റെ ജനത്തെ പ്രൊട്ടക്ട് ചെയ്തു. വിൽഡർനെസ് ഇസ് എ പ്ലേസ് ഓഫ് ഡിവൈൻ പ്രൊട്ടക്ഷൻ. ഹല്ലേലൂയ. എത്ര പേര് പറയും, പാസ്റ്റർ, അത് എന്റെ അനുഭവമാണ്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ നീ യാത്ര ചെയ്യുമ്പോൾ, ആമേ, നീ വാഹനം ഓടിക്കുമ്പോൾ നിന്റെ കരവിരുതല്ല ഇന്ന് പകൽ നിന്റെ ജീവനോടെ നിർത്തിയത്, മറിച്ച് എന്റെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷന്. ഹല്ലേലൂയ. ആമേ, ഈ വിൽഡർനെസ്സിലൂടെ നീ കടന്നു പോകുമ്പോൾ, ഈ മരുഭൂമിയുടെ ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഇന്ന് പകൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, കർത്താവിന് നമ്മെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നിർബന്ധിച്ചു. ഈ മരുഭൂമിയുടെ മറ്റൊരു പ്രത്യേകത, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് വിക്ടറി. ഇത് പരാജയത്തിന്റെ ഇടമല്ല, ഇത് ജയത്തിന്റെ ഇടമാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കള് ഇത്രയെല്ലാം നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിച്ചെങ്കിലും അവർ മരുഭൂമിയിൽ പരാജയപ്പെട്ടു. പക്ഷെ യേശുവിനെ മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് നയിച്ചത് എന്തിനാണെന്നറിയാമോ? പരാജയപ്പെടാനല്ല, അനേകർ പരാജയപ്പെട്ട മരുഭൂമിയിൽ യേശു ജയിച്ചവനായിട്ട് പുറത്തു വന്നു. ഒരാമേ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അനേകർ പരാജയപ്പെട്ട, അനേകർ വീണുപോയ, അനേക ഭക്തന്മാർ തകർന്നു വീണ ഈ പോർക്കളത്തിൽ ഞാനും നിങ്ങളും ജയിച്ചവരായിട്ട് പുറത്തു വരണം. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, അമ്മൻ വചനം പഠിക്കുമ്പോൾ, അമ്മൻ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യേശു പിശാചിന്റെ പ്രലോഭനങ്ങളെ ജയിച്ചു. അടുത്തത് അമ്മ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് പുറപ്പെട്ടു. ആമേൻ. വെൻ യു പാസ് ത്രൂ ദിസ് ടെസ്റ്റ്, there is going to be a revelation. Hallelujah. നീ ഈ പരിശോധനയെ ജയിച്ചു കഴിയുമ്പോൾ അടുത്ത് നടക്കുന്നത് ഒരു വെളിപ്പെടുത്തല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ട്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ആമേ, ഒരു പക്ഷേ യു മൈറ്റ് ബി ഗോയിങ് ത്രൂ ദിസ് പ്രോസസ്സിംഗ് എക്സ്പീരിയൻസ്, യു മൈറ്റ് ബി ഗോയിങ് ത്രൂ ദിസ് യുനോ പ്രിപ്പറേഷൻ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്, യു മൈറ്റ് ബി ഗോയിങ് ത്രൂ ദിസ് കൈൻഡ് ഓഫ് ടെസ്റ്റിംഗ് എക്സ്പീരിയൻസ്.
I just want to pray for you. I just want to pray with you this morning. Hallelujah. ഞാൻ നിങ്ങളോട് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുക. കർത്താവിന് പറയാനുള്ളത് ആമേൻ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏതെല്ലാം അനുഭവങ്ങളിലേക്ക് നടത്തുന്നുണ്ടെങ്കിലും ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഭക്തൻ പരാജയപ്പെടത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ആ വെള്ളം നിന്നെ മുക്കിക്കളയത്തില്ല. നീ തീക്കകത്തൂടെ കടന്നു പോയാലും ആ തീ നിന്നെ ദഹിപ്പിക്കത്തില്ല. കാരണം ആമേൻ, നിന്റെ റെഡീമർ നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നിന്നെ വിളിച്ചവൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പകലും ആത്മാവിൽ ഒന്ന് സംസാരിച്ച് ഉടമന റെഗൽ കമന കടകശിയ ആ വായികൾ തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് അവൻ കൂടെ ഉള്ളത് കൊണ്ടാണ് നാം പരാജയപ്പെടാതെ ഇന്നും ഭൂമിയിൽ ശേഷിക്കുന്നത്. ദൈവ സാന്നിധ്യം കൂടെ ഉള്ളത് കൊണ്ടാണ് ഇന്നും ദൈവം നമ്മെ ജയകരമായിട്ട് നടത്തുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയോട് അടുത്ത് വരിക. ഹല്ലേലൂയ. അപ്പാ, പല ജീവിത അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ അങ്ങയുടെ ഉദ്ദേശത്തെ തിരിച്ചറിയുക, അങ്ങയുടെ പദ്ധതികളെ തിരിച്ചറിയുക, അങ്ങയുടെ ഇഷ്ടത്തെ തിരിച്ചറിയുക. ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണം. ലോർഡ്, എൻലൈറ്റൻ അവർ സ്പിരിച്വൽ ഐസ് സോ ദാറ്റ് വി വിൽ ബി ഏബിൾ ടു നോ ദ പർപ്പസ് of you, Lord, your purpose. Appa angeyude uddeshathe, angeyude aa padavigale, angeyude ishtathe thirichariyuva njangade hrudayathinte drushti onnu thurakkaname ennu njangal innu prabhathathil prarthikkayanu. Appa ee sabhaye orthu njan devathe stuthikkunnu. Priya devadasane, devumakkale orthu njan devathe stuthikkunnu. Appa hallelujah. Father, I pray in the name of Jesus, let them experience that supernatural protection in their life. Hallelujah. Aa deiviga സംരക്ഷണം അവർ അനുഭവിക്കട്ടെ, ആ ദൈവിക പ്രൊവിഷൻ അവർ അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണപ്പ. ആരും നിരാശപ്പെടാനിടയാകരുത്, ആരും തളർന്നു പോകാനിടയാകരുത്. ലോർഡ്, ലെറ്റ് യുവർ ഹാൻഡ് ബി വിത്ത് ദെം ആൻഡ് ഗൈഡ് ദെം as they walk through this life, Father, as they walk through this difficult period of our life, Father, we pray and we believe that your presence is with us. Thank you, Father. ഞങ്ങളുടെ സാന്നിധ്യത്തിനായിട്ട് നന്ദി. സകല മഹത്വം അങ്ങേക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സമയം ഒരുക്കിയ പാസ്റ്ററോടും കുടുംബത്തോടും ദൈവമക്കളോടുമുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുക.